പിന്നെ കടപ്പുറത്തൂടെ കിടന്ന് ഇങ്ങനെ ഓടിയാലുണ്ടല്ലോ. ഓടിയപ്പോ എന്തോ ചെയ്യും? പ്രാന്തൻ കുഞ്ഞിനെ കെട്ടിച്ചോടും. പിന്നെ നീ എന്താടാ കാർത്തിക ഇവിടെ ആർക്കെങ്കിലും കെട്ടിക്കൊടുക്കാത്തത്? ഉറപ്പുള്ള കയറ് കിട്ടാൻ ചേട്ടാ. ചേട്ടൻ വേഗം വരണം, ചായക്കടയിലൊന്നും കയറണ്ട. ഒന്നാം തരം പുട്ടും കറിലും ഉണ്ടാക്കിയ ചേട്ടന്റെ. ഓ ഈ ചാണത്തടി നെഞ്ചത്തടിച്ചാലേ ആശുപത്രി ഡാക്ടർമാർക്ക് ഒരു ചുക്കും ചെയ്യാനില്ല. അതിന് നല്ല മർമാണി തന്നെ വേണം. ഇപ്പൊ എന്താ, എങ്ങനെ ഇരിക്കുന്നു, സുഖം തോന്നുന്നോ? നെഞ്ചിന് കൈയെടുത്തപ്പോ ഒരു ആശ്വാസം തോന്നുന്നു. അതാണ് ശരിയായ മർമ്മ ചികിത്സയുടെ സ്വഭാവം. കൊച്ചുന്ന കൊച്ചുന്ന അച്ഛനെന്നെ വിളിച്ചോ? നീ എവിടെയായിരുന്നതാ? ഞാനേ ഒരു മരുന്ന് അരച്ചോണ്ടിരിക്കുന്നട്ട. ഓ എടാ, രോഗികളിവിടെ വരുമ്പോ നീ പുറത്ത് പോകരുത്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അച്ഛൻ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. എടാ, ഞാൻ തിരുമ്പുമ്പോ നീ അടുത്ത് നിന്നത് ശ്രദ്ധയോടുകൂടി പഠിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. എന്റെ കാര്യശേഷം ഈ തൊഴിൽ ആരും ചെയ്യും? ഈ ഞാൻ ചെയ്യോ അച്ഛാ? അച്ഛന് വിശ്വാസം ഇല്ലെങ്കിലേ അച്ഛനൊന്ന് ചത്തു നോക്ക്, ഞാൻ തിരുമ്പി കാണിച്ചു തരാം. ഭരണി അടച്ചിട്ടില്ലോടാ പട്ടി. അച്ഛാ ഭരണിക്കകത്ത് പട്ടി കഴിക്കണം. രസായനം പട്ടിക്കും തിരുമ്പ് മനുഷ്യനും. എത്ര നേരമായാലും എണീക്കാത്ത ഒരു മനുഷ്യനാണല്ലോ ദൈവം എനിക്ക് തന്നത്. മനുഷ്യനെ ഒന്ന് എണീക്കേ, നേരം വരത്തന്നേ. വള്ളങ്ങളെല്ലാം കരക്കെടുത്തു, വട്ടി എടുത്തോണ്ട് വേഗം ചെല്ല്. അല്ലേ, എന്റെ കുറ്റമാണോ? നീ എന്ന് വെച്ചിട്ട് നേരത്തെ വെള്ളം കോരി ഒഴിക്കാത്ത എന്താ? ഞാൻ ഉണന്നേരല്ലോ. അത് പോട്ടെ, ഈ വെള്ളം കോരി ഒഴിച്ചേ എന്നെ ഉണത്തു. എന്താ ഇത്ര വലിയ നിർബന്ധം? കഥയൊക്കെ പിന്നെ പറയാം, വേഗം ചെല്ല്. കളിക്കട്ടെ, പഴകഞ്ഞ് ഉണ്ടെങ്കിത്താ, അത് കുടിച്ചോണ്ട് ഞാൻ പോവാം. കുടിച്ചോണ്ട് വേഗം പോയി. ആ വയ്യ, എനിക്ക് വേഗം പോവാൻ വയ്യ. ഞാൻ പതുക്കേ പോവും, അന്നാൽ അവിടെ നിൽക്കട്ടെ. കടപ്പുറം ആയാലേ ഒരു പുരുഷൻ കടപ്പുറത്ത് വേണ്ട. എല്ലാരും കൂടെ കടയിൽ പോയാലേ കടപ്പുറത്ത് നിങ്ങളുടെ ആവശ്യം വന്നവരെ ആന്തളിക്കും. എനിക്കോ, ഞാൻ പതുക്കെ. ഓ, മച്ചമ്പി എന്ന് വിളിച്ചാൽ നിന്നെ ദാവങ്ങ് പുഴുത്തു പോകുമല്ലേ. ഞാനിങ്ങനെ കാണുന്നവരൊക്കെ മച്ചമ്പി എന്ന് വിളിക്കാൻ പഠിച്ചിട്ടില്ല. കളിതമാശ പറയാതെ എന്റെ അമ്മു, നാളെ ഒരു കാലത്ത് നീ എന്റെ കൂടെ പുറത്തൊന്നും വരും. എന്തോന്ന്? ധാതു പുഷ്ടി. എന്തിന്? എന്തിനെന്നോ, എന്റെ അമ്മു അല്ലേ, എന്റെ പൊന്നമ്പാനല്ലേ, ഇതങ്ങോട്ട് വാങ്ങി. ഓ, ഈ ധാതു പുഷ്ടി രസായനം അന്വേഷിച്ചുകൊണ്ട് ഇനി ആശാനെ അന്വേഷിക്കാൻ ഒറ്റ സ്ഥലവുമില്ല. അതെ, അന്വേഷിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും പറ്റില്ലായിരുന്നു. അവള് അറിയാതെ ഒഴിച്ചപ്പോ എന്റെ തലയിൽ കൂടി വീഴുന്നേ ഉള്ളൂ എന്റെ ആശാനെ, അത്ര തന്നെ. അതെനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കളിച്ച് കളിച്ച് കാർത്തികേയന്റെ കണ്ണിലെങ്ങാനും ചെന്ന് പെടും, അവൻ നിന്നെ അടിച്ച് ശരിയാണ്. ദേ ഈ മസിൽ കണ്ടോ, ഇത് ധാതു പുഷ്ടി കളിച്ചിട്ടുള്ളതാണ്. എന്റെ ഈ തടി ഇങ്ങനെ ഇരിക്കുന്ന കണക്കാക്കണ്ട, ഉൾക്കട്ടിയ. കാർത്തികേയനല്ല, അവന്റെ തന്ത വന്നാലും ശരി, മനസ്സറിഞ്ഞ് ഒരു ഇടിയിട്ട് കൊടുത്താലുണ്ടല്ലോ, കണ്ണും തള്ളി അങ്ങനെ അങ്ങിരിക്കും. എന്നാ നീ പറഞ്ഞതുപോലെ എന്നെ ഒരു കിടിച്ചു കണ്ണുവിളി തള്ളൂന്ന് അറിയണമല്ലോ. അയ്യോ, അങ്ങനെ പറയരുത്, നമ്മൾ തമ്മിൽ പിണങ്ങാൻ പാടില്ല. ആ ഇങ്ങോട്ട്. ആ കള്ള് ഷാപ്പ് പോയെന്ന് പോ.
അയ്യോ ഞാനില്ല, അത് നേരം വിളിക്കുന്നതിന് മുമ്പേ. ഇവൻ ആ കള്ള് ഷാപ്പിച്ചെന്ന് ഒരു കുപ്പി കള്ളു കുടിച്ചു. കഷ്ടകാലത്തിന് ഇവന്റെ കൈ കാശില്ല, ഇവന്റെ കൈ കിടന്ന് വാച്ച് ഉരുപ്പിച്ചിട്ടാണ് അവൻ വിട്ടത്. എന്നാൽ അതൊന്നും അറിയണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് അറിയണമല്ലോ. പക്ഷെ ഞാൻ കുടിക്കില്ല, രസായനം കഴിക്കുന്നോണ്ടേ പത്യമാണ്. പാപ്പോ അവള് വെള്ളം കോരി ഒഴിക്കാൻ താമസിച്ചു പോയി. അവളെ ഉറങ്ങിക്കാണും, അവളെ കിടക്കാൻ വൈകിക്കാണും. അന്ത്യായി പിന്നെ ഒരു കിടപ്പ് കിടന്നിട്ട് മുഖത്ത് വെള്ളം വീണത് പിന്നെ ഞാൻ ഉണർന്നത്. അമ്മുണ്ണി നീ ഭാഗ്യവാനാണ്. ഭാഗ്യവാനോ? നിന്റെയൊക്കെ വീട് കാക്കാൻ ഒരു കരയിലെ രാത്രിയായി വേറെ ആരാ ഉള്ളത്? മര്യാദക്ക് മീനിട. പോയിക്കോ, ഇഷ്ടമുള്ളപ്പോ പോ. താനാരാ പറയാൻ? ഉപദേശിക്കാൻ വന്നിരിക്കും. അവിടെ നിക്ക, നമ്മളെ പങ്ക അവിടെ. അയ്യോ അമ്മുണ്ണി താമസിച്ചു പോയല്ലോടാ, മീനെല്ലാം വിറ്റ്. ഇതെന്തൊരു മര്യാദ കേടാ! ഇതിന് മുമ്പ് രണ്ടു മൂന്ന് പ്രാവശ്യം താൻ എന്നോട് ചെയ്തു, ഞാൻ അങ്ങ് ക്ഷമിച്ചു. അതിപ്പോ എന്തോ ചെയ്യാൻ? ആ ഒരു കാര്യം ചെയ്യും, അതിന്റെ വില അങ്ങോട്ട് പിടിക്കും. താനേ ഉള്ളു ഈ കരയിലൊരു യോഗ്യൻ. പക്ഷെ കാർത്തിക, താനിങ്ങനെ പെണ്ണ് കെട്ടാതെ നടക്കരുത് കേട്ടോ. ഇന്നലെ രാത്രിയിൽ ഞാൻ ഉറങ്ങിയേയില്ല. പാതിര കഴിഞ്ഞ് കാറ്റും കോളും തുടങ്ങിയപ്പോൾ എന്റെ നെഞ്ച് പടപടായി ഇടിക്കാൻ തുടങ്ങി. എന്നിട്ടോ? കടലിൽ പോയ ആളിനെ ഒന്നും വരുത്തരുതേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓ, അതാണ് നില ഉൾക്കടലിൽ കാറ്റും കോളും ഒന്നും ഉണ്ടാകാത്തത്. നേരോ? ആ പിന്നെ ഞാൻ കള്ളം പറയൂ? നീ പ്രാർത്ഥിച്ച കടലമ്മയ്ക്ക് കേൾക്കായിരിക്കും. നീ ആര്? കാര്യമായ കാര്യം പറയുമ്പോ കളി പറയുന്ന കേട്ടില്ലേ? പരവരാ വെട്ടം വെച്ചപ്പോഴേ ഞാൻ കടലിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. വള്ളം വരണണ്ടാ, വള്ളം വരണണ്ടാന്ന്. നേരം വിളിക്കുന്നതിന് മുമ്പേ ഞാൻ കരയിലേക്ക് നോക്കി ആഞ്ഞാഞ്ഞു തുഴയായിരുന്നു. വേഗം കരയിലെടുക്കണേ, വേഗം കരയിലെടുക്കണേ. എന്തിനാ ഇത് നിനക്ക് തരാൻ? ഇതെന്താ? അഞ്ചാറ് ഞണ്ട. ആരും കാണുന്നതിന് മുമ്പേ ഞാൻ എടുത്ത് പൊതിഞ്ഞു വെച്ചു. ഞണ്ടുകൾ കാൽസ്യം ഉള്ളതാകുന്നു, കേട്ടോളയാ. കാൽസ്യം താടികറമ്പുകൾക്ക് ബലം കൊടുക്കുകയും ദന്തപംക്തികൾ അതായത് പല്ലുകൾക്ക് വെണ്മയും ഉറപ്പ് നൽകുകയും കേശവർദ്ധിനി വർദ്ധിപ്പിക്കുകയും അസ്ഥികൾക്ക് ബലം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതാകും. ഇവൾ ഇവനെ അങ്ങ് പാസാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവളെ പിടിച്ചാ കിട്ടുകയില്ല. ധാതു പുഷ്ടി. എന്നെ അങ്ങ് പാടെ മറന്ന. ഇല്ല, എന്തു വേണം? കപ്പ. തിരിച്ചു വരുമ്പോ നല്ല വേഗമുള്ള കുറച്ച് കപ്പ വാങ്ങി തിന്നിട്ട് കണ്ട പെമ്പിള്ളേരെ പുറം നടക്കണം. അങ്ങ് വന്നേരെ. അയ്യോ, എന്നോട് ദേഷ്യപ്പെടുന്നു എന്തിനാ? ആശാൻ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. എന്താ പറഞ്ഞു? ഇല്ല, കാളിക്കുട്ടി ഭാഗ്യവതിയാണെന്ന്. കെട്ടിയവന് കടലിലും പോണ്ട, കാളിക്കുട്ടിക്ക് കാലത്തെ ചന്തയ്ക്ക് കൊണ്ടുപോകാനുള്ള മീനും കിട്ടുമെന്ന്. അവന്മാരതൊക്കെ പറയണം. വിശന്ന് കയറി തലയും ചൊറിഞ്ഞു വരുമ്പോഴേ വല്ലതും ഒക്കെ വച്ചുവിളമ്പി കൊടുക്കുന്നില്ല. സാധനം വെച്ച കാണിയെന്ന് വെച്ചാ എന്തോ ചെയ്യും.
പിന്നെ വെച്ചിരുന്ന വെച്ചെടുത്ത് കാണണ്ടേ? ആ മാധവി എവിടെ പോയി? അവളുടെ വിചാരം അവൾ ഇപ്പോഴും കുഞ്ഞാണെന്ന്. ഇങ്ങനെ കെട്ടഴിഞ്ഞു വിട്ട് വല്ല ചീത്തപ്പേരും ഉണ്ടാക്കാൻ നീ തള്ളേ മോളെ ഞാൻ തൂരുതുരാജി. അവൾ എന്റെ മോളാ, പേരുദോഷം വരണ ഒന്നും അവള് ചെയ്യൂല. എന്താണ് മോളെ ഇത്? ഇത് എവിടുന്ന നീ മീൻ പിടിക്കാൻ പോയോ? ഇല്ല. പിന്നെ കാർത്തിയേട്ടൻ തന്നതാ. നിന്റെ ചേട്ടൻ കടഞ്ഞു പോകുമ്പോ അവനോട് പറഞ്ഞാൽ ഇതുകൊണ്ട് തരിയല്ലേ? ചേടാ, അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് ഞാൻ അണ്ടല്ലാതെ വരുമോ? നീ നാട്ടുകാരെ കൊണ്ട് എന്തെങ്കിലും പറയപ്പോ ചടങ്ങുള്ളൂ. നാട്ടുകാരെ കൊണ്ട് പറയിക്കത്തക്കവണ്ണം ഒന്നും കാർത്തിയും ചെയ്യത്തില്ല. അവന്റെ ബംഗളി വഴി ഒന്ന് പറഞ്ഞേച്ചെങ്കിലല്ലേ വേറൊന്നിനെ കൊണ്ട് കേറ്റാൻ പറ്റും. എന്റെ കല്യാണ കാര്യം വന്നപ്പോ അമ്മ ഇത് പറഞ്ഞതല്ല. അമ്മയ്ക്കല്ലായിരുന്നു അത്രതി എന്നെ പിടിച്ച് കെട്ടിക്കാൻ. ഞാൻ പറഞ്ഞല്ലേ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്ന്. ഇപ്പൊ കെട്ടിയിട്ടുണ്ട്, എന്തൊരു ദോഷമുണ്ടായി? വേണ്ടെങ്കി പറഞ്ഞാ മതി, ഞാനങ്ങ് പോയിക്കാം. എന്നാ പോയിക്കോ. പിന്നെ പോവാനല്ലേ വന്നത്? പറഞ്ഞയച്ചിട്ട് സൂചിച്ചു പറയാമെന്നായിരിക്കും. എന്നാ പോണ്ട, പോയ പിടിച്ച് കെട്ടുമായിരിക്കും. ഇന്ന് രണ്ടുപേരും കൂടെ മുറിക്കാത്ത പോയിരുന്നു വഴക്കൂടെ. ഈ സൗന്ദര്യപ്പെടക്ക് ഒറ്റക്കിരുന്ന് കൂടുന്ന നല്ലത്. പോ പോ. കൊച്ചിനായിട്ടിട്ടവള അകത്ത് കയറി പോയിരിക്കുന്നതല്ലേ. പെണ്ണ് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. കാർത്തികേയ നിസ്ക്, നിങ്ങൾ കൊച്ചുള്ളി. കാർത്തികേയനോട് എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. എന്താണാവോ? ആ കുഞ്ഞാണ്ടിയുടെ മകൾ മാധവിയെയും നിന്നെയും പറ്റി ചിലതൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താ, ശരിയാണോ? അങ്ങനൊക്കെ ആണെങ്കിൽ അവൻ നേരത്തെ നടത്തുകയാണ് വേണ്ടത്. എന്താ? അതെ, അമ്മുവിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. മതി മതി, ഇന്നെ എനിക്ക് അറിയാഞ്ഞിട്ടാണോ കാർത്തികേയ, ഈ നാട്ടില് നല്ല ആണൊരുത്തരുണ്ടെങ്കിൽ അത് നീയാണെന്ന് എനിക്കറിയാം. എന്നാലും കാര്യങ്ങൾക്ക് ഒരു ക്രമവും ചിട്ടയും ഒക്കെ വേണ്ടേ? ശരിയാണ്. അപ്പൊ ഞാൻ വരട്ടെ. ശരി. പെണ്ണിന്റെ ഒരു നില കണ്ടോണ്ട് നേരത്ത് എന്തിനാ മോളെ ഇങ്ങനെ വന്ന് നിൽക്കുന്നെ? ചുമ്മാ. കാലമാടന്മാര് കള്ളും കൊണ്ടിക്കൊണ്ട് പോണ നേരമായിട്ട് നീ പോ. അല്ലാതാരാ വരുന്നത്? സന്ധ്യ കഴിഞ്ഞപ്പോ എത്തിയ. എന്ത് ചെയ്യുമെന്ന് പറയും? കടലമ്മ കൊണ്ടുപോയി അച്ഛനെയും കാത്തു നിൽക്കുകയാണ്. എത്ര പറഞ്ഞാലും അങ്ങോട്ട് കേൾക്കൂല. ആണ് കയറാൻ പോയവനും ആരുംകടലിൽ പോയവനും വണ്ണ് കണ്ടാ കണ്ടു. എന്റെ അച്ഛൻ എന്നെങ്കിലും വരും, നിങ്ങൾ കണ്ടു. ആ, അത് തന്നെയാണ് എന്റെ ആഗ്രഹം. ഡീ, വീട്ടിൽ തേയിലയും പഞ്ചസാരയും എല്ലാം ഉണ്ടോ? എന്തിനാ അതൊക്കെ അറിയുന്നേ? ചായ കടയെ പോയി ചായ കുടിക്കാൻ പോരെ. അതല്ല ഡീ, ഞാൻ ആ കടയിൽ പോയി തേയിലയും പഞ്ചസാരയും ഒക്കെ വാങ്ങിച്ചോണ്ടിടാം. നീ ആ കുഞ്ഞിന്റെ അവിടെ പോയി നാളെ രാവിലെ ഒരു ഉരിയ പാല് കൂടെ കൊടുത്താ. ഉരി അവര് തരുന്നുണ്ടല്ലോ. ഉരിയ കൂടെ വേണമെന്ന് പറയടീ. ആ, നീ പൊയ്ക്കോ. ഞാൻ പോട്ടെ. നാളെ അവളെ കാണാൻ ചെറുക്കിന് കൂട്ടും വരുന്നു. വരുമ്പോ ഒരു ചായ കൊടുക്കണ്ടേ? ഏത് കടക്കാരൻ? അവിടെ അടുത്ത് തന്നെയോ? അടുത്ത് തന്നെ. ഈ ചെറുക്കനെങ്കിലും പെണ്ണിന് പിടിച്ചെങ്കിൽ മടിയായിരുന്നു. ഇങ്ങനെയുണ്ട് ഒരു പെണ്ണ് കണ്ട് കേട്ടോടാ കാട്ടിയ. ഞങ്ങളെയൊക്കെ കാഴത്തേ തള്ളേം രണ്ടേം എന്ത് പറയുന്നു? അതാ ഒരു കാണലുമില്ല, ചായ കൊടുക്കലുമില്ല, തോടിക്കലുമില്ല. കല്യാണം കഴിഞ്ഞേ ഒരു മാസം കഴിഞ്ഞാ കെട്ടിയവന്റെ മകൻ നേരെ രൂപ ഒന്ന് കാണുന്ന. ഇപ്പോഴത്തെ പെമ്പിള്ളാരുടെ മട്ടേ. ആ, എങ്ങനെയെങ്കിലും ഇതൊന്ന് നടത്തെ. നിന്റെ ഒരു വയർ ചോറ് എനിക്ക് ഉണ്ണാവല്ലോ. ഞാൻ വരട്ടെ. ഞാനല്ല അറിഞ്ഞു കേട്ടാ. എന്തോന്ന് പറഞ്ഞേ? അവളുടെ ഒരു മൊത്തം
പറ്റാമോ? വള്ളവും വലയുള്ളവന്റെ മോൻ കെട്ടാമായിരുന്നു എന്ന് കേട്ടപ്പോ പെണ്ണിന് ഇപ്പോഴേ അന്തസ്സായി പോയി. വള്ളവും വലയുള്ളവന്റെ മോനോ? എടുത്ത് എന്തൊക്കെയാ പറയുന്നേ? ഒലക്ക. ഓ, അവളൊന്നും അറിഞ്ഞില്ല, കൊച്ചു കുഞ്ഞല്ലേ, കണ്ണടച്ചോണ്ടാ പാല് കുടിക്കുന്നെ. ആ അത് പോട്ടെ. ഈ ചെറുക്കനെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടുമോടി? ഏത് ചെറുക്കനെന്ന് പറയൂ. എടീ, നാളെ കാലത്ത് നിന്നെ പെണ്ണ് കാണാൻ വരികയില്ലേ? തുറയിലറിയാൻ വിളിച്ച് കാർത്തികൻ ചേട്ടനെ ഏർപ്പാട് ചെയ്തിരിക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ചെറുക്കനെ, മുക്കോമാരുടെ കൂട്ടത്തിൽ വെച്ച് ഇത്രയും ഐശ്വര്യമുള്ള ചെറുക്കനെ ഞാൻ കണ്ടിട്ടില്ല. നീ ഭാഗ്യം ചെയ്തോളാന്ന് വെച്ചോ. ഓ പിന്നെ, ഇതൊരു വലിയ ഭാഗ്യം തന്നെ. എനിക്കിപ്പോ ചെറുക്കനില്ലാത്ത കുഴപ്പമാ. എന്നെ കൊണ്ട് വയ്യ മാധവട്ടി, ഈ കല്യാണം കഴിക്കാനോ? കല്യാണം കഴിക്കാനോ? പിന്നെന്താ, പ്രസവിക്കാനോ? ഓ, നിങ്ങളൊന്ന് ചുമ്മാ. ഇതെന്തോ ഒരു കളി പറയുന്നത്? ഞാൻ കളിയല്ല പറഞ്ഞത്, കാര്യമാ. എന്റെ പൊന്നു പെണ്ണെ, നീ ഇതെങ്ങനെയെങ്കിലും ഒന്ന് നടത്ത്. ഞാൻ എത്ര വർഷമായി കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്നവർക്ക് അത് ചെയ്യാൻ പാടില്ലേ? ഞാൻ എപ്പോഴും എപ്പോഴും ചേട്ടനോട് പറയാറുണ്ട്, എന്റെ മാധവിയെടുത്തി വേഗം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരെ എന്ന് പറഞ്ഞാൽ ഒക്കുമോ? പ്രായമായ പെണ്ണ് വീട്ടിൽ നിൽക്കുമ്പോ സ്നേഹമുള്ള ചേട്ടന്മാർ കല്യാണം കഴിക്കാൻ പോവോ? എന്തുകൊണ്ടാ പോകത്തെ? സ്നേഹമുള്ള ചേട്ടന്മാരാണെങ്കിൽ വീട്ടിൽ തനിച്ചിരിക്കാൻ അനീതിക്ക് ഒരു കൂട്ടുകാരിയെ കൊണ്ടുവന്ന് തരും. നിനക്കത് പറയാം. പക്ഷെ പെണ്ണെ, ചതിക്കല്ലേ കേട്ടോ, നല്ലൊരു ചെറുക്കനാ. ഓഹോ, നല്ലൊരു ചെറുക്കനായത് കൊണ്ടാണല്ലേ? അല്ലാതെ എങ്ങനെങ്കിലും എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞേച്ച് ഇവിടെ ഒന്ന് താമസിക്കണമെന്ന് വിചാരിച്ചല്ലേ? ഏ, എല്ലാം എനിക്കറിയാം കേട്ടോ, അത് നിക്കായില്ലേ ഇരുന്നോട്ടെ. ഏതായാലും കാർത്തികം ചേക്കാരെ കൊണ്ട് പറയാം. കേൾക്കണുണ്ട്. എന്നാ പെണ്ണിനൊന്ന് വിളിച്ച് ഇറക്ക്, ഒന്ന് കാണട്ട്. അമ്മേ, അമ്മോ. ഞാനെന്ത് പറയാനാ? ശരി, ഉറപ്പിച്ച്. കഥ എന്ത് പറയുന്നു? ഉറപ്പിച്ച്. വാക്കാണല്ലേ? വാക്ക് കൊടുക്ക. അമ്മോ, എടി അമ്മോ, നീ കരയണ. സങ്കടം വന്ന കരയില്ല. നിനക്ക് എന്താ സങ്കടം? ചേട്ടൻ എന്നോട് ചോദിക്കാതെ അയാൾക്ക് എന്റെ വാക്ക് കൊടുത്തെ. നിന്നോട് ചോദിച്ചു ചോദിച്ചു കുറെ പെണ്ണുങ്ങളിൽ കഴിഞ്ഞല്ല. വള്ളത്തിനോട് ചോദിച്ചിട്ടല്ല കടലിൽ ഇറങ്ങുന്നത്. ഞാൻ അവളോടെ പോകൂല. പിന്നെ എനിക്കത് വേണ്ട. ആ, നിന്നെ കെട്ട ഒടയമ്പുരാൻ വരാൻ പോണു. ചേട്ടൻ എന്നെ കടലിൽ താഴ്ത്തി കൊന്നുകള. ഞാൻ വാക്ക് കൊടുത്തു പോയി. എന്നാ ചേട്ടൻ പോ. അമ്മു, അരയത്തിക്ക് അരേനെ വരൂ, അരശം വരൂല. വേണ്ട. നീ ഇത് സമ്മതിച്ചില്ലെങ്കിൽ നീ എന്നെ കാണില്ല. എന്റെ ചേട്ടൻ എന്നോട് പിണങ്ങുമോ? ഇനി ഇങ്ങ് വരില്ലേ? എടി ഒറ്റേ, നിനക്കെന്നാ പ്രാണ്ടുണ്ടോ? നിന്നെ നല്ലവർക്കെന്റെ കൂടെ കെട്ടിച്ചയക്കാനല്ലേ അവൻ കണ്ടോണ്ട് ഈ രായും പകലും പാടുപെടുന്നു. അതെ മാഡവ, നീ എന്നാ പറ ആ രാമ ചെറുക്കൻ എന്തോണിന്റെ കുറവാ? ആ, ഇത് നല്ല കൂത്ത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാ. എനിക്കൊന്നേ പറയാനുള്ളൂ, കരളിൽ തീയുമായിട്ടാ കാട്ടിലേയും കടലിൽ പോണത്. പേരനിറഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ് കുടിലുണ്ടാകുമ്പം അവൻ എങ്ങനെ സമാധാനം വരും? അതുകൊണ്ട് മനസ്സിന് പിടിക്കാത്തവനെ കെട്ടാൻ പറ്റുമോ? എല്ലാത്തിനും ഒരു വഴി കടലമ്മ ഉണ്ടാക്കി തരും. വേഗം കല്യാണം നടന്ന വേഗം ഒരു പേരെടുക്കാവല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ ശങ്കറിന്റെ പെണ്ണി മാഷം തന്നെ നിൽക്കുക. ഞാൻ അങ്ങോട്ട് പോവാ. നീ വരുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ പഠിക്കാം. ഞാൻ നീ പഠിക്കാം, ഞാൻ അങ്ങോട്ട് വരട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഈ കല്യാണം എങ്കിലും നടക്കുമെന്ന്. ചേട്ടൻ പറയും പോലെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മനസ്സ് സമ്മതിക്കണ്ടേ? ഏഴാം കടലിന്റെ അപ്പുറത്തു നിന്ന് ഒരു രാജകുമാരൻ വരും, അപ്പൊ നിന്റെ മനസ്സ് സമ്മതിക്കും. നീ രാജകുമാരനെ കാത്തിരുന്നു? അവക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുന്നേ? അത് ഞാനാ തീരുമാനിക്കണ്ടേ? അത് അവനവന്റെ കാര്യത്തിലായാ പോരെ. അവളെ ആരുടെ കൂടെയെങ്കിലും പറഞ്ഞേച്ചിട്ട് സ്വന്തം കാര്യം നോക്കാനായിരിക്കും. അത് നിന്റെ തോന്നല്. അവക്ക് ഇതിനെക്കാളും മെച്ചപ്പെട്ട ചെറുക്കൻ കിട്ടില്ല. ഞാൻ നടത്തും.
എന്റെ അച്ഛൻ, അച്ഛൻ വരില്ലേ, എന്റെ അച്ഛൻ വരില്ലേ, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാനും അച്ഛന്റെ കൂടെ വരും. അച്ഛന്റെ മോള് ഇഷ്ടമില്ലാത്തവനെ കെട്ടൂല, ചേട്ടൻ പറയുന്നത് കേൾക്കണമെന്നുണ്ട്. പാവം ചേട്ടൻ, പക്ഷെ മനസ്സ് സമ്മതിക്കണ്ടേ. വല്ലാത്തൊരു ചുഴലിക്കാറ്റടിച്ചു, വള്ളം പോയി, വല പോയി, കൂടെയുള്ളവരും പോയി. കർത്താവിന്റെ കരുണ കൊണ്ട് ഞാൻ ഈ കരയിൽ വന്നടിഞ്ഞു. ഒരു മാലാഖിയെന്ന് രക്ഷിച്ചു. അധികം സംസാരിക്കണ്ട ചേട്ടൻ, കടലിൽ നിന്ന് ഇപ്പൊ വരും. വേണമെങ്കിൽ വൈദ്യനെ ഒന്ന് കാണിക്കാം. പൊട്ടണം, അതൊക്കെ ഇരിക്കണം. അയ്യോ ക്രിസ്ത്യാൻ, ആരേ കൂടുതൽ ക്രിസ്ത്യാനിയും? ക്രിസ്ത്യാനി മനുഷ്യൻ. എടാ, നിന്നോട് ഈ തിരുനേക്കര കിടക്കാൻ പറഞ്ഞാരാണ്? ഞാൻ. അതെ. അപ്പൊ ഇന്നലെ ഇവന്ന് ഇവിടെയാണ് കിടന്നത്? ചതിച്ചല്ലോ ദൈവമേ. അപ്പൊ അളിയല്ലായിരുന്നു? ഇല്ലായിരുന്നു. ഇറങ്ങാനാണ് പറഞ്ഞത്? എന്നോട് ദേഷ്യപ്പെടാൻ ഞാൻ എന്ത് തെറ്റെയ്തു? വെറുതെ വഴക്കൂടാതെ ഞങ്ങൾ അവിടെ പോയി. അങ്ങനെ അങ്ങ് പോകാനൊക്കോ? ആരാടി ഇവൻ? അതെ, ചോദിക്കേണ്ടവർ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞോളാം. ആഹാ, ഈ കരയിൽ ഇതൊന്നും നടക്കൂല. എടാ ഇറങ്ങാൻ, എന്റെ സ്വഭാവം എനിക്കൊന്നും പിടിക്കാതിരിക്കണേ. ഇറങ്ങാൻ, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ഇറങ്ങണം. എടാ ഇറങ്ങാൻ, നിന്നോ
എടാ നിന്നോടാണ് പറഞ്ഞ ഇറങ്ങാൻ. എടാ ആഹ തടുക്കറയാണ് അങ്ങനെ അയ്യോ 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 അയ്യോ. വേണം, അയാൾക്ക് അത്രയും വേണം. ഒരു വായ നോക്കിയാണെന്നേ. ഏതായാലും ഞാൻ കാരണം ഇനി ഒരു വഴക്കൂടെ വേണ്ട. ഇത്രയും ഉപകാരം ചെയ്തെന്നത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. തുറയിലെ കാര്യമല്ലേ, ഞാനായിട്ട് എന്തിനും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കി വെക്കുന്നു. വേണ്ട, ചേട്ടൻ കടലിൽ പോയിരിക്കാം, വരാൻ നേരമേ. ഉടനെ വരും, ചേട്ടനെ കണ്ടിട്ട് പോയാ മതി. ഇത് കണ്ട, അവൻ മരിച്ചു കീറിയതാ. അവൾ നോക്കിയിരിക്കായിരുന്നു, എന്നാലും അവക്ക് ഇത് ചെയ്യിക്കാം. അവൻ ക്രിസ്ത്യാനിയാണെന്നുള്ളത് തീർച്ചയാണോ? ഞാൻ കണ്ടതല്ലേ, കുരിശൻ ചരണം. നീയൊക്കെ എന്തിനാടാ ഇവിടെ ജനിച്ചു വളർന്നത്? നെത്തോലിയുടെ അട്ടെ, നിന്റെ പൈസ വല്ലതും ഉണ്ടോ? അച്ഛന്റെ പെട്ടി കാണു, എടുക്കാം. ആ എന്നാ പറ, വരണ്ട. ഇന്നലെ കരക്കടിഞ്ഞതാ, വള്ളം മുങ്ങിപ്പോയിന്ന്. അവൻ ഇവിടെ ഒന്ന് കിടക്കാൻ കഴി. ഞാൻ പറഞ്ഞിട്ടാ. അവനെ ഇറങ്ങി വരാൻ പറ. നിങ്ങൾ ഈ നടന്നപ്പോ ചേട്ടൻ വന്നിട്ട് ഞാൻ പറഞ്ഞോളാം. അവൻ ഈ കൊച്ചു ഒന്നിനെ അടിച്ചോ. അങ്ങോട്ട് ചോദിച്ചോ മതിയല്ലോ, എനിക്ക് വേറെ ജോലിയുണ്ട്. ഞങ്ങളൊക്കെ ജീവനോടെ ഇവിടെ ഇരിക്കുമ്പോ ഇവിടെ ഇതൊന്നും നടക്കാൻ സമ്മതിക്കില്ല. നിന്റെയൊക്കെ തോന്നിയാസം കാണിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞങ്ങളൊന്നും കണ്ടുകൊണ്ടിരിക്കില്ല. ഞാനോ? ആ ഞാൻ വിളിക്കാം. എടാ ഇങ്ങോട്ട്, ആ ഇങ്ങോട്ട് ഇറങ്ങി വേടാ ക്രിസ്ത്യാനി. മര്യാദക്ക് നീ ഇറങ്ങി വരണം, നിന്റെ തടി കേടുവരും. ഇങ്ങോട്ട് ഇറങ്ങണം, ഇങ്ങോട്ട്. അയ്യോ വന്നോ. താൻ കടലിൽ പോകുമ്പോ തന്റെ പെങ്ങള് കണ്ണി കണ്ട ക്രിസ്ത്യാനികൾ പിടിച്ച് വീട്ടിൽ കിടത്തുന്നു. ഞങ്ങൾ കരക്കാർക്ക് ജോലി ഉണ്ടാക്കാം. ഇതാ കണ്ടോ പുതിയ അളിയനെ. അമ്മു, ആരടിയവൻ? ഇന്നലെ രാത്രി കരക്കടിഞ്ഞതാ. ഞാനടാ കൊച്ചു വെളിക്കാരനാണ്, പേര് തൊമ്മി. നീ എന്തിനോട് വന്നു? കടലമ്മ ചതിച്ചു. കൊടുങ്കാറ്റിൽപ്പെട്ട് കൂടെ ഉണ്ടായിരുന്ന മൂന്നുപേരും ചത്തു. ചാളത്തടിയിൽ പിടിച്ച് ഞാൻ കിടന്നു. ഈ കടപ്പുറത്ത് വന്നടിഞ്ഞു. ഈ പെങ്കൊച്ചനെ രക്ഷിച്ചു. ഈ കടപ്പുറത്ത് ഇത്രയും കുടിലുകൾ ഉണ്ടായിട്ട് ആണുങ്ങളിലത്തെ ഈ കുടിലെ നീ കണ്ടുള്ളൂ അല്ലേ? മാടി ഞാൻ കാരണം ഇവിടെ വഴക്കൊന്നും ഉണ്ടാക്കണ്ട. ഞാനൊന്ന് തുറന്നു പറയാം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. കടപ്പുറം ആരുടെയും കുത്തകയല്ല, ദൈവം ഉണ്ടാക്കിയതാണ്. കടപ്പുറത്ത് താമസിക്കാൻ നിങ്ങളുടെ ഇതെല്ലാം ആരുടെ എന്നോട് ആവശ്യമില്ല. ദൈവത്തിന്റെ മാത്രം മതി. മതി അല്ലേടാ, അധികം ഒന്നും സംസാരിക്കണ്ട. പൊയ്ക്കോ, ഈ കരയിലെ ഞാൻ കണ്ടാലുണ്ടല്ലോ. കണ്ടാൽ അർജുനന്റെ കൈ കാലി ഓടിച്ചോളി. എന്നാ ഈ കടപ്പുറത്തിന് താമസിക്കാൻ പോയാണ്, ധൈര്യം ഉണ്ടെങ്കിൽ തടുത്തോ. നീ താമസിക്കും അല്ലേടാ? താമസിക്കുമെന്ന് പറഞ്ഞില്ലേ? അത് കൊള്ളാവല്ല, അവന്റെ ചുണ കണ്ട. കിട്ടി തീരട്ടെ. ആ പിന്നെ അവൻ താമസം.
അതും ആക്കിക്കോട്ടെ. നീ പോടാ വളമ്പ. പിന്നവൻ സംബന്ധം ചെയ്ത് ഒരു പെണ്ണിനെയും കൊണ്ടുവന്നോട്ടെ. കൊച്ചാശാല ദേഷ്യം പിടിപ്പിക്കില്ലേട്ടോ. കൊച്ചാശാല ദേഷ്യം വരാനേ ഇച്ചിരി വൈകും. നീ അടി വാങ്ങിക്കും. എന്നാൽ അതിക്ക് തന്നേരെ തുറയിലേ വിളിക്കുന്നില്ലാരും അങ്ങോട്ട് ചെല്ലാൻ. അവനെ ഇവിടെ പൊറുപ്പിക്കില്ല. അത് പറയാൻ നീ ആരാ? ആ ക്രിസ്ത്യാനി ചെറുക്കൻ ചെയ്തത് ശരിയാണോ? ഞാൻ അതേപ്പറ്റി അന്വേഷിച്ചു, ഒരു തെറ്റും കണ്ടില്ല. തെറ്റില്ലേ? അവന്റെ ജാതി, ഏത് ജാതിക്കാരനായാലും മതക്കാരനായാലും ഒരുത്തൻ മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് കടക്കര വന്നടിക്കും. ഒരു പെൺകുട്ടി അവനെ സഹായിച്ചു. അതിൽ അവനോ അവളോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഈ കരയിൽ വേറൊരുത്തൻ സ്വന്തം കുടിൽ വെച്ചാൽ ഞാൻ എന്താ പറയൂ? ഇവിടെ നശിച്ചു പോകൂ. കരയോടുള്ള സ്നേഹം ആവശ്യമാണ്. പക്ഷേ ആ സ്നേഹം നാട്ടുകാരെ നശിപ്പിക്കാനാകരുത്. അതുകൊണ്ട് ആർക്കും എവിടെയും കുട്ടി വെക്കാമെന്നാണ്. ഈ വിശാലമായ കടപ്പുറത്ത് അതിന് അവകാശമുണ്ട്. നിങ്ങൾ പറയുന്നത് നിയമത്തിന് പോലും നിരക്കുന്നില്ല. നാം ഒക്കെ ഈ കടപ്പുറത്ത് തന്നെയല്ലേ താമസിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അനാവശ്യമായ വഴക്കം വെക്കാനോ ഒന്നും പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് പോകാം. നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യം തീർന്നില്ല അല്ലേ? എന്നെ പറ്റി അതും പറഞ്ഞപ്പോ ചേട്ടൻ വിശ്വസിച്ചല്ലേ? അതല്ല കുട്ടി, വീടും മുറ്റത്ത് അടിയും ബഹളവും കണ്ടപ്പോ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. വേണ്ടാത്തത് സംഭവിച്ചല്ലോ എന്ന് ദേഷ്യത്തില് ഞാൻ അവനോടും എന്തൊക്കെ പറഞ്ഞു, നിന്നോടും എന്തൊക്കെ പറഞ്ഞു. നീ അതങ്ങ് മറന്നോളാം. എന്നാലും എന്താണ് നടന്നതെന്ന് ചോദിക്കാതില്ലേ അയാൾ ഇറങ്ങി പോവാൻ പറഞ്ഞത്? ചേട്ടനൊരു മുക്കുവനല്ലേ, കടലിപ്പോടുവനല്ലേ? ആ നടന്നൊക്കെ നടന്നു. പ്രായമായ പെൺകുട്ടികള് കല്യാണം കഴിക്കാതെ വീട്ടിൽ നിൽക്കുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ച കരക്കാര് പലതും പറയും. ആരൊക്കെ എന്ത് പറഞ്ഞാലും തെറ്റിയില്ലെങ്കിൽ നമുക്കെന്താ? അങ്ങനെ കരക്കാരെ മുഴുവനും മറന്നിട്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കല്യാണം കഴിയുന്നത് വേറെ നടത്തണം. കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ നടന്നേക്കെ നാട്ടുകാര് മാത്രമല്ല കെട്ടവനും പറയും ക്രിസ്ത്യാനിയെ വീട്ടിൽ കയറ്റി കിടത്തിയവളാണെന്ന്. കളഞ്ഞിട്ട് പോകും ചെയ്യും. നീ ന്യായമൊന്നും പറയണ്ട, ഞാൻ അവർക്ക് വാക്ക് കൊടുത്തുപോയി. അരയനോടും പറഞ്ഞുപോയി. ഇനി അവരുടെ മുഖത്ത് നോക്കി വെക്കില്ലെന്ന് അങ്ങനെ പറയും. ക്ഷമിക്കണം. എന്താ? എനിക്കല്പം സംസാരിക്കാനുണ്ട്. പറയൂ. നിങ്ങളും എന്നെ പോലെ തന്നെ കടലിൽ പോണ ആളാണല്ലോ. ഞാൻ ഈ കടപ്പുറത്ത് വന്ന് അടിഞ്ഞതുപോലെ നിങ്ങളും എന്റെ കടപ്പുറത്ത് വന്ന് അടിഞ്ഞെന്ന് വെച്ചോ. എന്റെ പെങ്ങൾ കുടിക്കാൻ ഇത്തിരി വെള്ളം എത്തി തന്ന് കിടക്കാനൊരു ഇടവും തന്നാൽ ഞാൻ അവളെ എന്ത് ചെയ്യണം? എന്റെ പെങ്ങളെ ഞാൻ കൊല്ലണോ അതോ നിങ്ങൾ തല്ലണോ? പിന്നീടാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഞാൻ രാവിലെ കടലിൽ പോയ ആ കുടിലിൽ അവൾ തനിച്ചേയുള്ളു. കടലിൽ നിന്ന് മടങ്ങി വന്നപ്പോ വീട് മുറ്റത്ത് അടിയും ബഹളവും നടക്കുന്നത് കണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. അതിരിക്കട്ടെ, ഈ കുടിലും കെട്ടി ഇവിടെ താമസിക്കാവുന്ന വെച്ചത് ഈ നാട്ടുകാരോട് പാരം ചോദിക്കാനാണ്. അതിനെന്ന് വെച്ചോ. എന്നാ ഞാൻ ഒരു കാര്യം പറയാം, നീ വാശിക്ക് വേണ്ടി കുടിലും കുത്തി ഇവിടെ കിടക്കാതെ കഴിയുന്നിടത്തോളം വേഗം കൊച്ചുവേളിക്ക് പോകും. എന്റെ കൂടെ വള്ളത്തിൽ പോയവരെല്ലാം ഉണ്ടോ ചത്തോ എന്ന് അറിഞ്ഞുകൂടാ. അവരെ കൂടാതെ കൊച്ചുവേളിലേക്ക് ഞാൻ പോയാൽ എന്റെ കരക്കാരോട് ഞാൻ എന്ത് പറയും? അവരുടെ മുഖത്ത് ഞാൻ അങ്ങനെ നോക്കും. അത് ശരിയല്ല. നീയെങ്കിലും പോയാൽ അവർക്ക് അത്രയും സമാധാനമാകും. വരട്ടെ, ഏതായാലും ഞാനിപ്പോ പോണില്ല. ശരി, ആലോചിച്ചൊക്കെ ചെയ്, പിന്നെ കാണാം. നിക്കണേ, ഒരു കാര്യം കൂടെ. എന്താ? ഇന്നെന്റെ കുടിലിന്റെ പാല് കാച്ചാണ്. പാലിന് പകരം ഇച്ചിരി കഞ്ഞി അനത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ കരയിൽ വേണ്ടപ്പെട്ടതായി നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ കുടിലി വന്ന് ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ട് പോണം, എന്റെ ഒരു ആഗ്രഹമാണ്. ശരി, അങ്ങനെ ആകട്ടെ.
കാല് മുടക്കി പട്ടി അടിച്ചാലേ കാല് നേരെയാവില്ല. എന്റെ അടുപ്പിൽ ആദ്യമായിട്ട് അണത്തിയ കഞ്ഞി. ആദ്യമായിട്ട് വയ്ക്കണ കഞ്ഞി വല്ല കാക്കയോ പട്ടിയോ ഒക്കെ തന്നെ കഴിക്കണം, എങ്കിലേ പിതൃക്കൾക്ക് സന്തോഷമാവും. എന്റെ പാല് കാച്ചി കഞ്ഞി കുടിക്കാൻ ഈ കറിയിൽ തയ്യാറായിട്ട് ഒരാളേ ഉള്ളൂ, നിങ്ങള്. സന്തോഷമായിട്ട് നിങ്ങളെയും ക്ഷണിച്ച് അകത്ത് കിടന്നപ്പോ. സാരമില്ല തമ്മി, നിന്റെ കുടിയിൽ നിന്ന് ഞാൻ കഞ്ഞി കുടിക്കുന്നതിന് മുമ്പ് എന്റെ കുടിയിൽ നിന്ന് നിന്നെ കുടിപ്പിക്കാന വിധി. അത് ഞാൻ കുടിച്ചിരിക്കണേ. ആ കഞ്ഞിയുടെ ചൂടുകൊണ്ടാണ് എന്റെ ചോര ഉറഞ്ഞു പോകാത്തത്. അല്ലെങ്കിൽ ഈ തൊമ്മി ഉണ്ടാവില്ല, ഈ കുടിലും ഉണ്ടാവില്ല. പട്ടി കലത്തി തല ഇടുകയില്ല. സാരമില്ല തമ്മി, സാരമില്ല. നിനക്ക് നല്ല വിശപ്പുണ്ട്, വാ. എന്റെ മീശയിലും പറ്റിയിട്ടുണ്ടോ? എന്റെ അച്ഛന്റെ മീശ ഇങ്ങനെയായിരുന്നു. അമ്മുവേ, ആ തീപ്പൊടി എടുത്താ. തൊമ്മിക്ക് ചാപ്പാട് പിടിച്ചില്ല എന്ന് തോന്നുന്നു. ആയി പറക്കേട്ടില്ല. എവളുടെ ഭാഗ്യമാ ഇത്രയും കൈപ്പുണ്ണുള്ള പെങ്ങളെ കിട്ടിയത്? നിങ്ങളുടെ ഭാഗ്യമാണ്. എവളുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചു വെച്ചിരിക്കുക, വേഗം നടത്തണം. പെട്ടമ്പിമാരിലോ അടങ്ങയില്ലേ? ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. ചെയ്യുന്നത് ശരിയാണെങ്കിൽ പിന്നെ ആരെ പേടിക്കാൻ? നീ ചുണയുള്ളവന്, അല്ലെങ്കിലേ ഈ ചങ്കൂറ്റം കാണിക്കില്ല. എങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കാനുള്ളത് ഞാൻ ചൂണ്ടിട്ടുണ്ടാക്കും. എന്നിട്ട് മിച്ചം പിടിച്ച് ഒരു ചാളത്തടി വാങ്ങിക്കും, ഒരു കൊച്ചു വലയും. നദീപിടി, ഞാനൊന്ന് നോക്കട്ടെ. എന്റെ വള്ളത്തിൽ കൂടെ വരുന്നവര് നല്ലവരാ, നിന്നെ കൂടി കൂട്ടാൻ പറയാം. കരയിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ വിഷമം. അമ്മുണ്ണിയേ, ഇങ്ങോട്ട് വാ. ഇയാളെ അറിയാമോ? അറിയാം. ഞാനാണ് അമ്മുണ്ണി. ഇതാണ് തുമ്മി. എനിക്കറിയാം, നല്ല ഉശിരുള്ളവൻ എന്നെ പോലെ. പിന്നെ ഈ കരയിലെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഈ കരയില് കുറെ പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളെ പോലെ വലിയ മീശയൊക്കെ ആയിട്ട്. അയ്യോ, ഞാൻ തന്നെ പറ്റി പറഞ്ഞല്ല, അവരെയൊക്കെ ഒന്ന് ശരിപ്പെടുത്തണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, കൈ പൊങ്ങുന്നില്ല. അതിനുള്ള ധൈര്യമെങ്കിലും ഉണ്ടല്ലോ, നോക്കാം നമുക്കൊരു കൈ. പിന്നെ കടലിൽ പോയി മീൻ പിടിക്കുന്നതും ഇവിടെ ബിസിനസ് നടത്തുന്നതൊക്കെ കൊള്ളാം. അതിന്റെ ഒരു പങ്ക് ഈ അമ്മുണ്ണിക്ക് തന്നേക്കണം. അല്ലെങ്കിൽ ആളങ്ങ് മാറും. ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഞാനേ ഈ കരയൊക്കെ നോക്കിട്ട്. നല്ലവനാ, ശുദ്ധനാ. ചേട്ടാ, ഒത്തിരി നേരമായി, ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നോ. എന്തോ എനിക്ക് പേടിയാവുന്നു. എന്തിന്? ആളുകളെല്ലാം നമ്മളെ പറ്റി ഓരോന്ന് പറയുന്നു. അത് നല്ലത് തന്നെ, ഇഷ്ടപ്പെടുന്നവരെ പറ്റി എല്ലാരും പറയും. അങ്ങനെയല്ല. പിന്നെ? ഓഹോ, അത് ഒരു കണക്കിന് നല്ലത് തന്നെ. നിന്നെ എന്നെയും പറ്റിയല്ലേ പറയുന്നേ. നിനക്ക് വേറെ ചെറുക്കനെയും കിട്ടില്ല, എനിക്ക് വേറെ പെണ്ണിനെയും കിട്ടില്ല. അതല്ലേ നമുക്ക് വേണ്ടത്? ധൈര്യമായിരിക്കും പെണ്ണേ, നിനക്ക് ഞാനില്ലേ. അതല്ല, കുഞ്ഞാണ്ടി മൂപ്പന്റെ മോളാണ് മാധവൻ. ഞാൻ കാണാൻ പാടില്ല, ക്ഷമിച്ചേക്ക്. ക്ഷമിക്കാൻ തോന്നിക്കണ്. ഇപ്പൊ എവിടെ പോയിട്ട് വരുന്നത്? ഇതൊന്ന് കച്ചവടം. എന്നാലേ ഇന്നത്തേക്ക് കച്ചവടമൊക്കെ തുടങ്ങിയ. അപ്പോഴേ തൊമ്മി, നാളെ തുടങ്ങി ചൂണ്ടയിടാൻ പോണ്ട. ചൂണ്ടയിടാൻ പോണ്ടാന്ന്? അപ്പോ അടുപ്പിൽ പട്ടിക്ക് പോലും പൂച്ചാനാണ് തുടങ്ങും. ഏ, അതൊന്നുമില്ല, എന്റെ കൂടെ എന്റെ വള്ളത്തിൽ പോരെ. എന്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയാണോ? തീർച്ചയാണ്, നീ എന്റെ കൂടെ പോരെ. ഉപകാരം, വളരെ ഉപകാരം കാർത്തിയത. ഇങ്ങനൊരു വെട്ടി ഞാൻ വെട്ടും അവന്. അതിനെ തുരുപ്പേതാ കാണണം. കാണാനൊന്നും ഇല്ല. ആ തുരുപ്പൊന്നും തൊമ്മിയിലെടുത്ത് വേവൂല. പിന്നെ തിരിച്ച് വെട്ടുകൊള്ളാതെ സൂക്ഷിച്ചോളണം. അതന്നെ കാളിക്കുട്ടി, നീ അങ്ങനെ പറയണത്. പിന്നല്ലാതെ അവൻ ഉശിരുള്ളവനാ. എണ്ണം പറയാൻ നിങ്ങൾ എത്രയോ പേരുണ്ട്, വല്ലോ നടന്നോ? ആഹാ,
എന്നാ നീ ഇന്ന് നോക്കിക്കോ, അവനെ തല്ലിട്ട് വെക്ക. ഇങ്ങനത്തവനുണ്ടെങ്കിൽ ഇന്നെനിക്കൊന്ന് കാണണം. ഇന്നെനിക്കൊന്ന് കണ്ടിട്ട് നാളെ രണ്ട് കൊടുക്കണോ വാങ്ങിക്കണോ? ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടോന്നാ ഞാൻ ചോദിക്കുന്നത്. അല്ല, അവനെ തല്ലിയിട്ട് നിങ്ങൾക്ക് എന്തോ കിട്ടാനാ. ഒരു കാര്യം തുറയിലാരാൻ പ്രത്യേകം പറഞ്ഞിരിക്കുക, വഴക്കൊന്നും ഉണ്ടാക്കരുതെന്ന്. അമ്മുണ്ണി, ഇതെന്ത് തുടങ്ങി? അല്ല, മര്യാദക്ക് ജീവിച്ചതിനെ ഉപദ്രവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ കളിക്കുന്നത്? അതെ അതെ, ആ ചെറുക്കൻ വളരെ മര്യാദക്കാരനാണ്. വേണം. പറകിലടാക്കല്ലേ. സാരി ും
ഇല്ലാത്ത ചെറുക്കൻ. എനിക്ക് കടലിപ്പോ നേരമായി, അവന്മാരെ പോക്കി വിളിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യും, വൈദ്യശാലയിൽ പോയി വിവരം പറഞ്ഞ് മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. പാവം, ഇന്നലെ ഒന്നും കഴിക്കുകയാണില്ല. വൈദ്യശാലയിൽ നിന്ന് വന്നാൽ ഉടനെ കുറച്ച് പൊടിയൊരു കഞ്ഞി ഉണ്ടാക്കി കൊടുക്കും, തേങ്ങ ചുട്ടരച്ച ചമ്മന്തി. താനേ കുടിച്ചില്ലെങ്കിൽ നീ കുടിപ്പിക്കണം. നോക്കാനൊന്നുമില്ല, സൂക്കാരം പിടിച്ച് കിടക്കുന്നത് മനുഷ്യനാണെന്ന് കരുതിയാൽ മതി. ഇവിടെ ഇങ്ങനെ കിടന്നാലോ ആ പായെടുത്ത് കിടത്തിയിട്ട് പോകാം. ഈ മരുന്ന് ദിവസം എത്ര പ്രാവശ്യം കഴിക്കാം? അങ്ങനെയൊന്നുമില്ല, തോന്നുമ്പോഴൊക്കെ കഴിക്കാം. എന്ന് വെച്ചാ? അതായത് വയറ്റിൽ വേദന വരുമ്പോ അതിൽ കൊടുത്ത് അടിച്ചാ മതി, കറക്റ്റ്. അയ്യോ, എനിക്ക് വയറ്റ് വേദനയല്ല, വാദമാണ്. എന്നാ വാദം വരുമ്പോ കഴിച്ചോ? സത്യം എല്ലാം ഉണ്ടോ? ആ ഉണ്ടുണ്ട്. കഴിയുന്നേരത്തോളം ആഹാരം ഒന്നും കഴിക്കാൻ. ഏത് ചൂടുള്ളതേ? ആ അല്ല, ഇത് ആര് പങ്കയാക്ഷിയോ? ഇങ്ങോട്ടൊക്കെ അറിയോ? എനിക്കല്ല, ആ കുഞ്ഞിന്. ഓഹോ, അപ്പൊ തള്ളക്കൊന്നുമല്ലേ? എന്താ അസുഖം? പനി. പനിയോ? പനിയാ, പനിയാണല്ലേ. ഇത് കൊടുത്താ മതി, പനിയല്ലേ. എന്നെങ്കിലും നീ എന്നെ അന്വേഷിച്ച് വരുമെന്ന് എനിക്കറിയാം. നീ പറഞ്ഞതും ചെയ്തതൊക്കെ ഞാൻ അങ്ങ് മാറും. വൈദ്യരവിടെയില്ലേ? ഓഹോ, അച്ഛനായിരിക്കുമല്ലേ. അമ്മു, അമ്മുവിന്റെ സൂക്കേട് മാറ്റാൻ അച്ഛന്റെ ആവശ്യമൊന്നുമില്ല. ഈ ഞാൻ വൈദ്യരെവിടെയാണെന്നാ ചോദിച്ചത്? താ നോക്ക്, ഞാൻ ചികിത്സിച്ചാലേ നിന്റെ രോഗം മാറും. എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു ധാതു പുഷ്ടി കഴിക്കാൻ? വേദന, ഛർദിന്, കടി, അതായത് കണ്ണുകടി എന്നീ സ്ത്രീകൾക്കുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും ചികിത്സിച്ച് ഭേദമാക്കുന്നവനാണ് ഞാൻ. അതായത് സ്ത്രീകൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്കും ബാലചികിത്സക്കും സ്പെഷ്യലിസ്റ്റ് ചെയ്തു എന്ന അർത്ഥം. അതെ, അമ്മുവിനിതിലേതാ? മറച്ചു വെക്കണ്ട, എല്ലാം തുറന്നു പറയണം. വക്കീലിനോടും വൈദ്യരോടും കള്ളം പറയരുത്, കേസ് പോയിട്ട് പോകും. എന്താ അസുഖക്കേട്? തൊട്ടാൽ കൊള്ളുന്ന പയ്യാ പറ, ഇവിടെ കൂടെ നിന്ന് പഠിക്കാൻ പറയും. നിന്ന് പഠിക്കാമെന്ന് വെച്ചു കഴിഞ്ഞാ അപ്പൊ പിന്നെ അങ്ങനെ വേണ്ട, വേണ്ട, വേണ്ട. പെണ്ണുങ്ങളെ തൊട്ട് പിടിച്ച് ഇപ്പൊ വൈദ്യം ഒന്ന് പഠിക്കണ്ട. പറഞ്ഞു, ആർക്കാ അസുഖം? കാർത്തികേയനോ? അല്ല, പിന്നെ തൊമ്മിക്ക്. തൊമ്മി അടികൊണ്ട് പനിച്ചു കിടക്കുകയാണ്. കൊച്ചേ, കണ്ട ക്രിസ്ത്യാനി പിള്ളേരെ, അരയത്തി പെമ്പിള്ളേരെ ഈ കരയിൽ വെച്ച് പൊറുപ്പിക്കുന്നതും അവർക്ക് വേണ്ടി മരുന്നിന് ഓടി നടക്കുന്നതും മാത്രം നല്ലതിനല്ല. ചേട്ടൻ കടലിൽ പോകുമ്പോ എന്നോട് പറഞ്ഞു വൈദ്യരെ വിളിച്ച് കാണിക്കണമെന്ന്. അതാണ് ഞാൻ വന്നത്. ആ വല്ല മരുന്ന് അമച്ച വേണമെങ്കിൽ ഞാൻ തന്നേക്കാം, അല്ലാതെ അവിടെ ഒന്ന് നോക്കാനും മറ്റും എന്നെ കൊണ്ട് പറ്റില്ല. പത്ത് കാശ് കിട്ടാനുള്ള ബാക്കി മരുന്ന് ഉടനെ മെനക്കെടുത്ത് നമ്മളോ. അയ്യോ, ആശാനെ സഹിക്കുന്നില്ല. ആ നസ്രാണിക്ക് മരുന്ന് മേടിക്കാൻ ഇന്ന് അവള് വന്നിരുന്നു. ഓ അമ്മു, എന്റെ അമ്മു, നിങ്ങൾ ഇത്രയും പേര് ജീവിച്ചിരുന്ന് അവനെ ഒന്ന് കൊല്ലാൻ പറ്റുന്നില്ലല്ലോ. എന്റെ അച്ഛന്റെ പെട്ടിന്ന് വേണമെങ്കിൽ ഞാൻ 10 രൂപ കൊണ്ട് തരാം, അവനെ ഒന്ന് കൊന്നു. ആദ്യം രൂപ ഉണ്ടോ, പിന്നീട് ആലോചിക്കാം. അപ്പൊ എണീറ്റ് പോരാ. മതി മതി, ഇനി ഒരു പ്ലാവിലെ കഞ്ഞും കൂടി വയറ്റിൽ ചെല്ലില്ല. ഒരു തവി കൂടി? ആ വേണ്ട വേണ്ട, എനിക്ക് വയ്യ. ഇതിന് ഞാൻ എങ്ങനെ നന്ദി പറയും? ഞാൻ ഓർത്തത് ഞാൻ ചാകാൻ കിടന്ന ഈ കരയിൽ ആരും എന്നെ നോക്കാൻ ഉണ്ടാവില്ലെന്ന്. ഞാനും എന്താ ഒന്നും വേണ്ടാത്തെ. അമ്മവും കാർത്തികൻ ചേട്ടനും എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതെല്ലാം ഞാൻ ഓർക്കുന്നു. പക്ഷേ ഈ കരക്കാരൻ മുഴുവൻ മറന്നിട്ട് കെട്ടാറായ ഒരു അരയത്തിപ്പെണ്ണും അവിടെ ആങ്ങളെയും ആരെന്നും എന്തെന്നും അറിഞ്ഞുകൂടാത്ത ഒരു അന്യജാതിക്കാരന് വേണ്ടി. എന്റെ ചേട്ടനെ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. മനുഷ്യൻ എന്നല്ല, മൃഗമായാലും ശരി, കഷ്ടപ്പെടുന്നത് കണ്ട ചേട്ടനെ സഹിക്കുന്നു. എന്തിന്, കടലിൽ പോയി വരുമ്പോ എന്നും പറയാറുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത ആയിരക്കണക്കിന് മീനിനെ കൊന്നിട്ട് വേണമല്ലോ അരയ കുടുംബത്തിന് കഴിയാനെന്ന്. അപ്പൊ ഞാൻ പറയും, മീൻ ചെയ്യണ പാവത്തിന്റെ ശിക്ഷ
ദൈവം മനുഷ്യനെ കൊണ്ട് കൊടുപ്പിക്കുകയാണെന്ന്. അതെങ്ങനെ? മീൻ തന്റെ അതിന്റെ മുട്ട തിന്നും, മീൻ തന്റെ അതിന്റെ കുഞ്ഞിനെയും തിന്നും, വലിയ മീൻ ചെറിയ മീനെ വെട്ടി വീഴും. അങ്ങനെയാണെങ്കിൽ ഈ മീനിനെ തിന്നണ മനുഷ്യരും അതിനെ തിന്നാൻ പിടിച്ചു കൊടുക്കുന്ന നമ്മളും ഒക്കെ പാവികളല്ലേ? അല്ല, നമ്മൾ എന്നും എന്നും ഈ മീനിനെ പിടിച്ചില്ലെങ്കിൽ ജനിച്ച എന്തെങ്കിലും മരിച്ചല്ലേ തീരും. ഈ മീനെല്ലാം കൂടി കടലിൽ കിടന്ന് ചാവും. ദിവസം എത്ര കൂടി മീനിനെ കടലിൽ നിന്ന് പിടിക്കണേ? ആരും പിടിക്കാതിരുന്നെങ്കിൽ മീനെല്ലാം കൂടെ ചത്തല്ലേ വരും. അങ്ങനെ കടൽ മുഴുവനും നാറും, ആ നാറ്റം കരയിലേക്ക് വരും. അതിന് വിഷമുണ്ടായിരിക്കും. അങ്ങനെ വായുവിൽ മുഴുവനും വിഷമാക്കും. ആ വായു ശ്വസിച്ച മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും എല്ലാം ചാവും. അപ്പോ ഈ ലോകത്തെ രക്ഷിക്കുന്നത് മുക്കോനല്ലേ? അയ്യോ, ഇങ്ങനെ ചിരിക്കരുത്, തൂക്കേടും അറിയില്ല. ഇങ്ങനെ ചിരിച്ചാ അമ്മു, നിന്നെപ്പോലെ ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കണ ഒരു അരുത്തി പെണ്ണും ഒരു കരയിലും ഉണ്ടാവില്ല. നിന്നോളം സ്നേഹവും ദയ്യമുള്ളതായിട്ട് മറ്റൊരുത്തി ഉണ്ടാവില്ല. ഇത്രയും ചങ്കൂറ്റമുള്ള ഒരു ചെറുക്കനും ഈ ലോകത്തുണ്ടാവില്ല. പോകരുതെന്ന് പറഞ്ഞാൽ പോവാണ്ടിരിക്കും. ഞാൻ പോട്ടെ. സ്വർഗസാഗരത്തിൽ നിന്ന് സ്വപ്ന സാഗരത്തിൽ വീണ സ്വർണ മത്സ്യകന്യകേ, നിന്റെ തീരത്തിൽ നിന്നെന്റെ തീരത്തിലേക്കെന്തു ദൂരം, എന്തു ദൂരം. സ്വർഗസാഗരത്തിൽ നിന്ന് സ്വപ്ന സാഗരത്തിൽ വീണ സ്വർണ മത്സ്യകന്യകേ, നിന്റെ തീരത്തിൽ നിന്നെന്റെ തീരത്തിലേക്കെന്തു ദൂരം, എന്തു ദൂരം. സ്വർഗസാഗരത്തിൽ നിന്ന് സ്വപ്ന സാഗരത്തിൽ വീണ സ്വർണ മത്സ്യകന്യകേ. മുത്തുപോയൊരു ചിപ്പിയായി ഞാൻ പണ്ടു നിന്റെ പുഷ്യരാഗ ദ്വീപിനരികിൽ ഒഴുകി വന്നു. മുത്തുപോയൊരു ചിപ്പിയായി ഞാൻ പണ്ടു നിന്റെ പുഷ്യരാഗ ദ്വീപിനരികിൽ ഒഴുകി വന്നു. ലജ്ജയോടെ നിൻമുഖശ്രീ വിടരും ലജ്ജയോടെ, തിരപ്പുറത്ത് പൂഞ്ചതുമ്പൽ വിതുർത്തു വന്നു. നിന്റെ ചിറകിനുള്ളിൽ പൊതിഞ്ഞു പൊതിഞ്ഞു കൊണ്ടുപോന്നു, എന്നെ കൊണ്ടുപോന്നു. സ്വർഗസാഗരത്തിൽ നിന്ന് സ്വപ്ന സാഗരത്തിൽ വീണ സ്വർണ മത്സ്യകന്യകേ, നിന്റെ തീരത്തിൽ നിന്നെന്റെ തീരത്തിലേക്കെന്തു ദൂരം, എന്തു ദൂരം. സ്വർഗസാഗരത്തിൽ നിന്ന് സ്വപ്ന സാഗരത്തിൽ വീണ സ്വർണ മത്സ്യകന്യകേ. Thank you.
ഒരു ചിപ്പിൽ നീ നിന്റെ നഗ്ന ബാഷ്പ ബിന്ദുവെന്തിനു നിറച്ചു വച്ചു മുത്തിരുന്നൊരു ചിപ്പിയിൽ നീ നിന്റെ നഗ്ന ബാഷ്പ ബിന്ദുവെന്തിനു നിറച്ചു വച്ചു രത്നമായി എന്നിലെ ചൂടുകൊണ്ടതു രത്നമായി തിരമുറിച്ചു തോണി ഇന്നു കടലിലിറക്കും എന്റെ തുറമുഖത്ത് തുഴഞ്ഞു പുണർന്നു കൊണ്ടുപോകും നിന്നെ കൊണ്ടുപോകും സ്വർഗസാഗരത്തിൽ നിന്ന് സ്വപ്നസാഗരത്തിൽ വീണ സ്വർണ മത്സ്യ കന്യകേ നിന്റെ തീരത്തിൽ നിന്നെന്റെ തീരത്തിലേക്കെന്തു ദൂരം എന്തു ദൂരം സ്വർഗസാഗരത്തിൽ നിന്ന് സ്വപ്നസാഗരത്തിൽ വീണ സ്വർണ മത്സ്യ കന്യകേ കഞ്ഞി നീ ഇവിടെ നിൽക്കുകയാണ്. ഇതാ നോക്ക്, ഇന്ന് രാവിലെ തൊട്ട് ചൂണ്ടയിട്ട് കിട്ടിയതാ, പിടിക്ക്. എനിക്ക് വേണ്ട. ആ അതെന്താ, വലിപ്പം പറഞ്ഞിട്ടാണ്? ആർക്കും കൊടുക്കാതെ കൊണ്ടുവന്നപ്പോ പെണ്ണിന്റെ ഒരു വീര്യം കണ്ടില്ലേ? അതെ അതെ, എന്നും മീൻ കൊണ്ട് തന്നാ മതി, എനിക്ക് മീനല്ല വേണ്ടത്. പിന്നെ ഓ മനസ്സിലായി, അത് ഞാൻ താമസിക്കാതെ തന്നെ തരുന്നുണ്ട്. സമാധാനമായിട്ടിരി. കാത്തു കാത്ത് അവസാനം വന്ന് വല്ലവന്മാരും കൊണ്ടുപോകും. വേണ്ടത് വേണ്ട സമയത്തിൽ നടത്താഞ്ഞാൽ പിന്നെ പിന്നെ പറ എന്തോന്ന് പറയാൻ. എന്റെ അച്ഛനും അമ്മയും എനിക്ക് വേറെ കല്യാണം നിശ്ചയിക്കാൻ പോവാ. മാധവി, എനിക്ക് ധൃതി ഇല്ലാഞ്ഞിട്ടല്ല, അമ്മുവിന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ, അല്ലെങ്കിൽ അന്ന് തന്നെ നമ്മുടെ കല്യാണം നടത്താം. പോരെ, ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. അവസാനം എനിക്കും അമ്മുവിനും വയസ്സാവും. എനിക്കും പൊട്ടി പെണ്ണെ, ഇനി നിന്റെ അച്ഛനെ കണ്ട് ഈ കാര്യം ഉറപ്പിച്ചിട്ട് നിന്നെ കാണും. എന്താ അതിനുമുമ്പ് കണ്ടൂടെ? എന്നെ കാണാൻ ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട, അതിനിങ്ങനെ വളച്ചു കെട്ടിയൊന്നും പറയണ്ട, ഞാൻ പോവാ. കൊണ്ടോ. അമ്മോ അമ്മോ അമ്മോ,
അറിയാതെ ചെയ്തു ചേട്ടാ. കഴിഞ്ഞതൊക്കെ പോട്ടെ, മേലെ ആവർത്തിക്ക്. കണ്ടതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കാം. മറക്കാൻ ശ്രമിക്കാം, മറക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഈ കൂറിൽ നിന്ന് ഇനി പുറത്തിറങ്ങൂല. അയാൾ ഇനി എന്നെ കാണില്ല. കണ്ടാലല്ലേ മനസ്സ് മറന്നു പോവും. ഈ കരയെന്ന് എവിടെയെങ്കിലും പോയിക്കൊള്ളാൻ പറയണം. അറിയാതെ എങ്കിലും കണ്ടുപോയാൽ ഒരു പക്ഷേ എന്റെ മനസ്സ് തളർന്നു പോവും. ഒരു കാര്യം കൂടി ചേട്ടൻ, ഇനി എനിക്കൊരു സംബന്ധം ആലോചിക്കരുത്. എന്റെ ചേട്ടന് വേണ്ടി, ചേട്ടന്റെ അന്തസ്സിന് വേണ്ടി നടന്നതെല്ലാം മറക്കാൻ നോക്കാം. പക്ഷേ എനിക്ക് ഇനി ഒരുത്തന്നെ മുഖം നോക്കാൻ കഴിയില്ല. അതിനു വേണ്ടി ചേട്ടനെ നിർബന്ധിക്കരുത്. ഞാൻ വരുന്നില്ല. എന്താ എനിക്കല്ല സുഖമില്ല. ഓഹോ, എന്നാ വരണ്ട? ആ ക്രിസ്ത്യാനി ചെറുക്കന്റെ സുഖമായിട്ട് മാറിയോ? എങ്കിൽ അവനെ കൂടെ കൊണ്ടുപോകാമായിരുന്നു. അവൻ വരില്ല. ഞാനല്ലേ പറഞ്ഞ അവൻ വരുമെന്ന്? ആ ഞാനല്ലേ പറഞ്ഞ അവൻ വരില്ലെന്ന്? നിങ്ങൾ വെക്കോ, തനിക്കെന്താ രാവിലെ ഇത്ര വലിയ ദേഷ്യം? ദേഷ്യം കാണിക്കാൻ ഞാൻ തന്റെ വന്നു. താൻ പോകാൻ്റെ പാട് നോക്കി. എന്താണ് അവന് പിശാചി പിടിച്ചോ? വരാം, നോക്കുക. ആഗ്രഹിച്ചൊന്നും ഞാൻ നേടിത്തരാതിരുന്നിട്ടില്ല. നിനക്കിഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്യിച്ചതുമില്ല. ഇന്ന് ഞാൻ ചെയ്തത് എനിക്ക് ചെയ്യാൻ കഴിയുന്നതിലും ചെയ്യാൻ പാടുള്ളതിലും അധികമാണ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്തു തരാൻ കഴിയില്ല. അച്ഛൻ സമ്പാദിച്ച ഒരു വീടും ഒരു ചെറിയ പുരയോടെ കിടപ്പുണ്ട്. അത് ഇന്നു മുതൽ നിനക്കുള്ളതാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ താമസിക്കാം. ഏതായാലും ഈ കരയ്ക്ക് ഇതൊരു വലിയ അപമാനമായി പോയി. ഇതൊരു കാലം സമ്മതിച്ചോളാം. അവരെ ഈ കരയിൽ നിന്ന് പുറത്താക്കി. കാർത്തികൻ, എന്താ പറയാനുള്ളത്? എന്റെ പെങ്ങൾ പഴിച്ചു പോയി. പിഴച്ചുപോയൊരരേച്ചി പെണ്ണിനെ ഒരരേച്ചെറുക്കന്റെ തലയെ കെട്ടിവെക്കാൻ മനസ്സ് സമ്മതിച്ചില്ല. അവൾ എന്റെ അനിയത്തിയാണ്. അവളെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് എന്റെ അച്ഛനും അമ്മയും ചേർത്തത്. അവളെ കൊല്ലാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ നിലയ്ക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. ഞാൻ ചെയ്തത് ഈ കരയ്ക്ക് നിരക്കാത്താണെന്ന് എനിക്കറിയാം. അതിന് എന്ത് ശിക്ഷ എന്നാലും ഞാൻ അനുഭവിച്ചു. കുടുംബത്തോടെ ജാതി എന്ന് പ്രസ്താക്കണം പോരാ. അവരെ അവളെ കരയിൽ നിന്ന് ഓടിക്കണം, അതാണ് വേണ്ടത്. നെറിയും കുറിയും ഇല്ലാത്ത കൂട്ടൻ. അപ്പോൾ എന്ത് പറയുന്നു കാർത്തിക? ഇതാണ് കീഴ്വഴക്കം. സമുദായത്തിൽ നിന്ന് പുറത്താക്കാനാണ് എല്ലാരും കൂടെ തീരുമാനിക്കണമെങ്കിൽ ശരി, ഞാൻ സഹിച്ചു. എന്റെ തെറ്റിനുള്ള ശിക്ഷ. പക്ഷേ ഒരു കാര്യം, എന്റെ ശവം മറികടന്നേ അവളെയോ അവനെയോ ആർക്കെങ്കിലും തൊടാൻ കഴിയും. തെറ്റ് ചെയ്തതിന് തുറയിൽ അച്ഛനോടും
ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ സഹോദരന്മാരോടും ഞാൻ മാപ്പ് പറഞ്ഞു. അച്ഛോ, ഇനി വേറെ പോകുമ്പഴിയൊന്നുമില്ല. ഇവനെയും അവന്റെ കുടുംബത്തെയും സമുദായത്തിന് പുറം തള്ളണം. അത് കൊള്ളാമല്ലോ. ഇപ്പഴും ദുഃഖിച്ചിരിക്കണോ? എന്റെ കരളല്ലേ. അതെ, ഇന്ന് കരയരുത്. നമ്മുടെ ആദ്യത്തെ രാത്രിയാണ്. ഞാൻ എങ്ങനെ കരയാതിരിക്കും? ഞാൻ കാരണം ചേട്ടനെ കൂടെ സമുദായത്തിൽ നിന്ന് പുറത്താക്കി. കൈക്കും കാലിനും ശേഷി ഉണ്ടെങ്കിൽ ഈ സമുദായം വലിയ പ്രശ്നമൊന്നുമല്ല. നമ്മുടെ കാര്യം കഴിഞ്ഞല്ലോ, ഇനി അങ്ങനെയൊക്കെ പറയാം. പറയുക മാത്രമല്ല, ചെയ്യുകയും ചെയ്തു. ഞാൻ എന്റെ സമുദായത്തെ മാത്രമല്ല, എന്റെ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം കളഞ്ഞിട്ട് നിന്നെ പൊറുപ്പിക്കാൻ വന്നവനാണ്. അമ്മ, എനിക്കിന് നീ മാത്രം. ഞാൻ കാരണം എന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം ദുഃഖം. ആർക്കും ദുഃഖമല്ല പെണ്ണെ, എല്ലാം നേരെയാവും. ഇതൊക്കെ നേരിടാനുള്ള കരുത്ത് നിന്റെ ചേട്ടനുണ്ട്. ഇല്ലെങ്കിൽ കല്യാണം നടക്കില്ലായിരുന്നു. എന്നാലും ഒന്നും ഓർത്തുപോലും നോക്കാതെ ചേട്ടൻ പോയിക്കളഞ്ഞല്ലോ. നീ വിഷമിക്കാതിരി. നിന്റെ സങ്കടം കണ്ടിട്ട് ഈ കരക്കാരെ മുഴുവൻ മറന്ന് നമ്മുടെ കല്യാണം നടത്തി വെച്ച നിന്റെ ചേട്ടൻ ഇന്നല്ലെങ്കിൽ നാളെ പെങ്ങളെ അന്വേഷിച്ച് വരാതിരിക്കില്ല. നീ കരയാതിരി. എന്നാ ഞാൻ പറയണത് കേക്ക്. ചേട്ടൻ പറഞ്ഞതുപോലെ ചെയ്യാം. നമുക്കും കൂടെ വീട്ടിൽ പോയി താമസിക്കാം. ഇല്ലെങ്കിൽ ചേട്ടന് വലിയ സങ്കടമാവും. പണ്ടേ ചേട്ടൻ പറയുമായിരുന്നു കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ താമസിക്കണമെന്ന്. വീട്ടിൽ കൂടെ താമസിക്കുന്ന ചെറുക്കനെ എന്നെ കെട്ടിക്കൊടുക്കുള്ളൂ എന്ന്. ഓഹോ, അത് ശരി. പക്ഷേ അന്ന് ചേട്ടൻ ഓർത്ത് കാണില്ല, ഒരു വെന്തിങ്ങ കെട്ടിയവനാണ് പെങ്ങളെ കെട്ടാൻ പറഞ്ഞതെന്ന്. ഞാൻ കൂടെ അവിടെ വന്നാല് ചേട്ടൻ വീട്ടിൽ കയറില്ല എന്ന് വരും. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ താമസിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. അല്ലാതെ അങ്ങേരോടുള്ള ബഹുമാനക്കുറവ് കൊണ്ടോ സ്നേഹക്കുറവ് കൊണ്ടോ അല്ല. പാവം ചേട്ടൻ, തുള്ളി വെള്ളം അനത്തി കൊടുക്കാനോ വീട് അടിച്ചു വരാനോ മെഴുകാനോ പോലും ആരുമില്ല. അതിനെന്താ അത്ര ദൂരെയാണോ? അതെല്ലാം നിനക്കെന്നെ ചെയ്തുകൂടെ? അതെങ്ങനെയായാലും. എന്നാ ചേട്ടനോട് ഒരു പെണ്ണ് കെട്ടാൻ പറ. അതാണ് ഏറ്റവും വലിയ സങ്കടം. നമ്മൾ കാരണം ഇനി മാധവി ചേർത്തി ചേട്ടനെ കിട്ടൂല. കറിയാതെ പെണ്ണെ, നമ്മൾ ആരും ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. കടലമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നേരെയാവും. എല്ലാം നേരെയാവട്ടെ. പാപം മാധവി ചേർത്തി. സമുദായത്തിൽ നിന്ന് ഉപേക്ഷിച്ചവന് എങ്ങനെ പെണ്ണു കൊടുക്കും? എനിക്കതൊന്നും അറിഞ്ഞൂടാ. പെണ്ണ് മൂലയിലെത്തുന്ന കരയുന്നു. നമ്മളും കൂടി സമ്മതിച്ച കാര്യം അവളങ്ങ് ആശിച്ചു പോയി. അവന് ഇവളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ആ പെണ്ണിനെ പിടിച്ച് ക്രിസ്ത്യാനിച്ചക്കന് കൊടുക്കുമായിരുന്നു. അപ്പോ അവൻ അത് ഓർത്തില്ല. എന്തുകൊണ്ട് ഓർത്തില്ല? അവന് പ്രത്യേകം താല്പര്യമില്ലാത്തതുകൊണ്ട് അവൻ ഓർത്തില്ല. പെങ്ങളെ ക്രിസ്ത്യാനിക്ക് കൊടുത്താൽ സമുദായത്തിൽ നിന്ന് പുറന്തള്ളുമെന്ന് അവൻ നേരത്തെ അറിഞ്ഞുകൂടെ? ചെല്ലപ്പം പറഞ്ഞാണ് ശരി. അവൻ ഈ കാര്യത്തിൽ താല്പര്യമൊന്നുമില്ല. അവന്റെ പെങ്ങളുടെ സുഖത്തിന് മാത്രമേ അവൻ ആഗ്രഹമുള്ളൂ. ലോകത്തിൽ ആർക്കും ഒന്നിനും ഒരു വിലയില്ല. അത് തന്നെ നിങ്ങളൊക്കെ കൂടി തന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കി. ഇതിൽ ഇത്ര പറയാനും ആലോചിക്കാനും എന്തിരിക്കുന്നത്? തറവാട്ടിൽ ഇനി പെമ്പിള്ളേരില്ലേ? സമുദായത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞവന് തറവാട്ടിന് പെണ്ണും കൊടുത്ത് ബാക്കിയുള്ളതിന് കടലിൽ പിടിച്ച് തള്ളുവോ? വെച്ച് താമസിക്കാതെ നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് കഴിയുന്നത് ഞാൻ പെണ്ണിനെ കെട്ടണം. നിന്ന് പ്രസംഗിക്കുന്നത് കണ്ടില്ലേ? ഞാനൊന്നും പറയുന്നില്ല. പിള്ളേര് വഴിയാധാരാവുമ്പം ചെല്ലപ്പാ, ഇനി ഒട്ടും താമസിക്കാതെ നമുക്ക് അവന് ചെറുക്കനെ കണ്ടുപിടിക്കണം. നീ കഥ കടച്ചേച്ച് പോയിക്കളെന്ന് പറഞ്ഞു. അമ്മേ, എന്നെ കൊന്നാലും ശരി, ഞാൻ കാർത്തിനേട്ടനല്ലാതെ മറ്റൊരാളെ കെട്ടില്ല. അങ്ങനെ പറഞ്ഞാലും ഉപ്പുമോട് ഈ കര ജീവിക്കണ്ടേ? എന്റെ അച്ഛനും ചേട്ടനും തലപൊക്കി നടക്കണ്ടേ? ഏ മാധവിയ, നീ രാത്രിയിലെവിടെ? പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനാ? എനിക്ക് പോകാനിടമില്ല. ധൈര്യമുണ്ടെങ്കിൽ ഞാനും കൂടെ വരാം. നമുക്ക് നിങ്ങളുടെ പുരയിൽ പോവാം. വരുന്നൊക്കെ നമുക്ക് ഒരുമിച്ച് സഹിക്കാം.
എന്നെങ്കിലും അത് തെറ്റായി പോയെന്ന് തോന്നിയ? തോന്നില്ല. അമ്മുവിന് തോന്നുന്നുണ്ടോ? അമ്മുവിന് ഇളയ പെങ്ങന്മാരുണ്ടായിരുന്നെങ്കിൽ ഞാനതിന് സമ്മതിക്കില്ലായിരുന്നു. അമ്മു ക്രിസ്ത്യാനിയെ കെട്ടിയ എന്നെ മാത്രമേ ബാധിക്കൂ. നീയും ഞാനും കൂടി തെറ്റെയ്ത അത് ബാധിക്കുന്നത് ഒരു വലിയ കുടുംബത്തെയാണ്, എന്നെയും നിന്നെയും സ്നേഹിക്കുന്ന കുടുംബത്തെ. എന്റെയും നിന്റെയും സുഖത്തിന് വേണ്ടി അത് ചെയ്യാൻ പാടില്ല. ഒടപ്പിറന്നവളെ ക്രിസ്ത്യാനിക്ക് കെട്ടിച്ചു കൊടുത്തപ്പോ എന്നെയും എന്റെ കുടുംബത്തെയും എന്തുകൊണ്ട് ഓർത്തില്ല? സ്നേഹമില്ല എന്നിട്ട് അല്ല പിന്നെ? അവൾക്ക് ആരുമില്ല. മരിക്കുന്നതിന് മുമ്പ് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് അവളെ ദുഃഖിപ്പിക്കില്ല. ശരിയാണ്, എന്നെ ദുഃഖിപ്പിക്കില്ലെന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ലല്ലോ. എന്റെ ശവം ഈ കടപ്പുറത്ത് അടിഞ്ഞു കയറുമ്പോഴേ എന്നോട് ചെയ്തത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. പാടില്ല മാധവി, പാടില്ല. എനിക്കൊരല്പസമയം കൂടി തരൂ, ഒരല്പം കൂടി. എന്റെ മനസ്സ് നിറച്ച് കടലമ്മയുടെ തിരമാലകളാണ്. ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കാര്യമുണ്ട്, നീ പൊയ്ക്കോളൂ. ഞാൻ ജീവിച്ചിരിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാ. അച്ഛനെ, അവനെ അങ്ങനെ വിട്ടൂടാ. വരണ്ട. കഴിഞ്ഞതെല്ലാം ഞങ്ങൾ ക്ഷമിച്ചു, സഹിച്ചു. ഇനി നീയും അവളും ഒത്ത് ഈ കരയിൽ സുഖിച്ച് ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. കൊന്നുകള സമുദായത്തിൽ നിന്ന് പുറം തള്ളിയെങ്കിലും ആ കാർത്തികേനെ ഞങ്ങൾ ഓർക്കണമല്ലോ. പിന്നെ ഈ കരയിൽ നിന്ന് ജീവനും കൊണ്ട് പോകുന്നതാ നല്ലത്, ഇല്ലെങ്കിൽ തടിക്ക് കേടാം. തന്റെ തടിക്ക് കേടുവരാ നോക്കിയാ മതി, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്ത് പറഞ്ഞാ പട്ടി ഇന്നെവരുമായിട്ടൊന്ന് ഏറ്റുമുട്ടിട്ടില്ലേ? നിന്നെ ഞങ്ങൾ കാണേണ്ട രീതിയിൽ കണ്ടോളാം. അനിയനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. യുവമാരെ പോലുള്ള ചാട്ടവും തീർത്താന് ഏത് ജാതിക്കാരനാന്നേലും വേണ്ടിയില്ല. അനിയനെ പോലൊരുത്തനെ ഈ കരയിൽ ആവശ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, അവൻ രക്ഷപ്പെട്ടു. പറഞ്ഞില്ല, പറയാൻ പോകുന്നതേ ഉള്ളൂ. എന്തോന്ന്? ഒരു സംബന്ധക്കാര്യം. എന്തോന്നടാ സംബന്ധക്കാര്യോ? ആരടെ? അച്ഛൻ സമയാസമയങ്ങളിൽ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ വല്ലവന്റെ മർമ്മവും പിടിച്ചുകൊണ്ടിരുന്ന പെര നിറഞ്ഞിരിക്കുന്ന ഞാൻ എന്തോ ചെയ്യും അച്ഛാ. നീ എന്തോ ആടാ ഈ പറയുന്നത്? എന്നാ ഇനി ഞാൻ ക്ലിയർ ആയിട്ട് അങ്ങ് പറഞ്ഞുതരാം കേട്ടോ. പരേതനായ ഗോപാലം വൈദ്യരുടെ മകൻ പരേതനല്ലാത്ത വേലിക്കുട്ടി വൈദ്യരുടെ ഏക മകനും ബിഷപ്പുരനും വൈദ്യരുമായ കൊച്ചു ഗോവിന്ദൻ വൈദ്യർ അവർകൾ പരേതനായ ചാത്തുക്കുട്ടി മൂപ്പന്റെ അനുജൻ, ജീവിച്ചിരിക്കുന്ന കുഞ്ഞാണ്ടി മൂപ്പന്റെ ഏകപുത്രിയായ മാധവക്കുട്ടിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ആ പീഡനം വലിയ ഇഷ്ടമാണ്. എന്താ കൊച്ചു എന്നാ? അവളെ ആ കാർത്തികേയം കെട്ടാൻ തീരുമാനിച്ചിരിക്കല്ലേ? അല്ല, അവനെ സമുദായത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുക. അതുകൊണ്ട് അവിടെ ഒരു വേക്കൻസി ഉണ്ട്. എന്നാലും അവർ കുറച്ച് സൗകര്യമുള്ളവരല്ലോ. അതുകൊണ്ടല്ലേ ഒരു അപ്ലിക്കേഷൻ എഴുതിയിടുന്നതിൽ അസൗകര്യം ഇല്ലെന്ന് ഞാൻ പറയുന്നത്. എന്നാലും ആ പെണ്ണിനെ നിനക്കവർ തരുമോ? എനിക്ക് എന്തോന്നാ ഒരു കുറവ്? പണമില്ലേ, പഠിപ്പില്ലേ, എന്താ സൗന്ദര്യമില്ലേ, ആരോഗ്യമില്ലേ? അച്ഛാ ഇത് മുഴുവൻ ധാതുപുഷ്ടിയാ.
എനിക്കൊരു സംശയം. അച്ഛൻ ഒട്ടും സംശയിക്കേണ്ട ആവശ്യമില്ല. നിയമപരമായിട്ട് നമുക്കൊരു അപ്ലിക്കേഷൻ അയക്കാം. അവിടെ ഒരു വേക്കൻസി ഉള്ള നിലയ്ക്ക് നമുക്കത് പരിശ്രമിച്ചുകൂടെ? പിന്നെ റെക്കമെൻഡേഷൻ അത് അവളെ നേരിട്ട് കാണുമ്പോ ഞാൻ പറഞ്ഞോളാം. എന്റെ അച്ഛൻ ധൈര്യമായിട്ട് പോയാട്ടെ, രണ്ടാവശ്യം ധൈര്യാനുഷ്ഠ അടിച്ചിട്ട് പൊക്കും. ഞാൻ എവിടെല്ലാം അന്വേഷിച്ചെന്ന് അറിയാമോ? എന്തിനാ? അറിഞ്ഞില്ലേ? എല്ലാം ശരിയായി. നിന്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കും. നീ ഒന്നും കൊണ്ട് വിഷമിക്കണം. പോയവൻ അങ്ങ് പോകട്ടെ. എന്നെ സമുദായത്തിൽ നിന്ന് ആരും പുറത്താക്കിയിട്ടില്ല. എന്ത് വെച്ചാൽ? അത് തന്നെ പറയുന്നവർ പറയട്ടെ. നിനക്ക് വേണ്ടിട്ട് ഞാനേ എനിക്ക് വേണ്ടി ആരും ചാവണ്ട. ഓ, അത് നിനക്ക് എന്നോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് തോന്നുക. പക്ഷെ എന്റെ മനസ്സ് സമ്മതിക്കണ്ടേ? പോകുന്നുണ്ടോ ഇവിടെ? ഓ, കാര്യം പറയാൻ വന്നിരിക്കുന്നു. എടി, ഞാൻ ഇത്രയും കാലം ഈ ധാതുപുഷ്ടി കഴിച്ചിട്ട് ഫലമില്ലാതായി പോയല്ലോടി. അവേ, മാധവ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ജീവനോ. എന്റെ വീട്ടിലിരുത്തിയല്ല, വൈദ്യശാല നടത്താൻ സമ്മതിക്കല്ല. ഉടനെ പോണം, ഇപ്പൊ പോണം. എന്തോ തിടുക്കമാ. ഞാൻ അതേപ്പറ്റി ഒന്നുകൂടെ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞ പോലെ. അതാത് പ്രായത്തില് നടക്കണ്ടത് നടക്കണം. എന്താ, അല്ല ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു കരക്കാരല്ലയോ? മറ്റെവിടെ നിന്നും വന്നു കയറിയവരല്ലോ. ആ കാര്യത്തെപ്പറ്റി ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അതല്ല, ഈ കരയിലേ നമുക്ക് നിരക്കാത്തത് പലതും നടന്നു. എന്താ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുമോ? ഇല്ലേ, പിന്നെ പോകുന്നുള്ള പുറത്ത്. എനിക്ക് കുറച്ചുകൂടെ സമയം തരണം. എന്റെ മകൻ ചെല്ലപ്പനോട് കൂടി ആലോചിച്ചിട്ട് സമാധാനം പറയാം. അതുവരെ എന്നാലേ, എന്റെ മകൻ കൊച്ചുകൂതനുണ്ടല്ലോ, ബഹുമെടുക്കലാ കേട്ടോ. അവനെ ഈ കരയിൽ ഒരു ഒറ്റ പെൺകൊച്ചിന്റെ കാര്യം ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. എന്നാ മാധവിയുടെ കാര്യം ഉണ്ടല്ലോ, അവൻ ഉറക്കത്തിലും പറയും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എങ്ങനെങ്കിലും എത്രയും വേഗത്തിൽ ഒരു തീരുമാനം എടുക്കണം. എവിടെ ശരീരം തീരെ അങ്ങ് പോയല്ലോ, മെലിഞ്ഞു പോയല്ലോ. കൊച്ചുകൊന്നെ ഞാൻ ഒരു ലേഹ്യം കൊടുത്തയക്കാം. ശരീരം സൂക്ഷിക്കണം കേട്ടോ. അപ്പോഴേ എന്നാ പറഞ്ഞതുപോലെ. ഞാൻ പറഞ്ഞതൊക്കെ മറന്നുപോയോ? എനിക്ക് ആദ്യം നോക്കുക ഞാൻ ചെയ്ത്. ഇനി എന്നെ ഉപദ്രവിക്കരുത്. ചേട്ടന് ഞങ്ങൾ ഉപദ്രവിക്കാം അല്ലേ? ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചെന്നു? പിന്നെ അല്ലാതെ. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ കെട്ടിയേ തീരുമെന്ന്. വേറെ ആരെയും കെട്ടൂല്ലെന്ന് പറഞ്ഞതുള്ളത്. പക്ഷെ കെട്ടിക്കഴിഞ്ഞിട്ട് ചേട്ടനെ മറക്കണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ രജിസ്റ്റർ കച്ചേരിയിൽ വരില്ലായിരുന്നു. ഈ ചോറുണ്ടാകെ പോയെങ്കിൽ ചത്തുപോയ എന്റെ അച്ഛനാണെ ഞാനും പട്ടിയായിരുന്നു ചാവും. നീ എന്താ ക്ഷീണിച്ചു പോയി? ചേട്ടൻ ചോറ് ഉണ്ണണം. എനിക്ക് വിശപ്പില്ല. എത്ര ദിവസം ചോറും കഞ്ഞും വെച്ചാട്ടിനെ അന്വേഷിച്ച് ഞാൻ കടപ്പുറത്ത് കൂടെ നടന്നെന്നറിയാമോ? ഒന്ന് രണ്ടു പ്രാവശ്യം കണ്ടു. ദൂരെ കണ്ടപ്പോ തന്നെ എന്നേക്ക് നടന്നു കളഞ്ഞു. അത്രയ്ക്ക് ഞാനെന്ത് പാവം ചെയ്തു? അന്നൊന്നും എനിക്ക് ഒരു തുള്ളി വെള്ളം കഴിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. എല്ലാം ചെയ്തു വെച്ചിട്ട് എന്തിനെ സൂക്ഷിക്കുന്നു? ഒന്നും തണുത്തു പോകും. ഈ പെരുവഴിയിൽ വെച്ചായിരുന്ന ചോറിനാണ്. നമുക്ക് വീടും കൂടിയൊന്നുമില്ല. വരാൻ തന്നെയാ പറഞ്ഞത്? പിന്നല്ലാതെ എന്നല്ല എന്റെ കൂടെ വരും. അല്ല, എനിക്ക് കുറെ കാര്യമുണ്ട്. നീ പൊയ്ക്കോ. വന്നില്ലെങ്കിൽ ഞങ്ങളും ഒന്നും കഴിക്കില്ല. ശരി, ഞാൻ പറയാം. നീ പൊയ്ക്കോ. ഞാനേ ചേട്ടനെ കണ്ടു, ഉണ്ണാൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. എന്നെ പറ്റിക്കാൻ പറയല്ലേ? അയ്യോ അല്ല, നിങ്ങളാണ് കടലമ്മയാണ് സത്യം. ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഇതെന്തായി ചെയ്യുന്നേ?
കൊച്ചിനെ കിടത്താൻ തൊട്ടിൽ വേണ്ടേ? ഇത് നല്ല കൂത്ത്. ഇനി മാസം എത്ര കിടക്കുന്നു? കാളെ പെറ്റിന്ന് കേൾക്കുന്ന കയറെടുക്കും പോലെ. രേ, ചുമതലയുള്ള ഭർത്താക്കന്മാരും തന്തേമാരും ഇങ്ങനെയാണ്. വേണ്ടതൊക്കെ നേരത്തെ കരുതും. ഞാൻ ഇവനങ്ങ് കെട്ടിയെടുത്ത് ആ വാരിയിലങ്ങ് ചൊരു പെറ്റതും ഇവനെ വാരി നൂലെടുത്ത് കൊച്ചിനൊരു കിടത്താണ്. എന്നിട്ട് എന്ന് പാടും. ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നാ മതിയാ. ചേട്ടന് ഊണ് കൊടുക്കണ്ടേ? ഞാൻ പോയി നല്ലൊരു മീനെ പിടിച്ചോണ്ടിരാം. നീ കറിക്ക് പെരച്ചു വരും. അമ്മു, അത് അഴിച്ചു വെച്ചേക്ക്, ചേട്ടൻ കണ്ട നാണക്കേടാ. എവിടെ കൈകൊണ്ട് എന്തെങ്കിലും വെച്ചാൽ അതിന്റെ രുചിയൊന്ന് പ്രത്യേകം. നിങ്ങൾ ഈ ഓലയും കുത്തി മറിച്ച് മണലിൽ കിടക്കുന്നത് വീട്ടിൽ ഒന്ന് കിടന്നു. ഏതായാലും കുറച്ചാളൂടെ ഞങ്ങളിവിടെ കഴിയാം. കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കുറച്ചാൾ കഴിയണമെന്നാണ്. കാർത്തികേയനും ആ ക്രിസ്ത്യാനി ചെക്കനും ഒന്നായി. ഈ കര നശിപ്പിച്ചിട്ടേ അവരടങ്ങും. നശിപ്പിച്ചാൽ എന്തോന്ന്? രണ്ടിനെയും ആരും വള്ളത്തിൽ കൊണ്ടുപോകുന്നില്ല. ചൂണ്ട ഇട്ട അവർ ജീവിക്കുന്നു. ഒരു പുതു കാര്യത്തിലും അവൻ വരെ പങ്കുവിളിക്കുന്നു. ആ, ഈ കരക്കാരെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോ പഠിച്ചോളൂ. നിങ്ങൾ ഈ കൊലി കളയാൻ മറന്നുകൊണ്ടിരിക്കാണ്ടേ ഇതൊന്നും ചവിക്കും. ചവയ്ക്കണമെങ്കിൽ മറ്റേ സാധനം ഇങ്ങനെ വരണ്ട്. ഞാൻ ഷാപ്പ് വരെ പോയിട്ട് വരണ്ടേ. ആശാനെ, അപ്പൊ എന്റെ കാര്യം? ഞാൻ തോന്നണം. എനിക്ക് സംബന്ധം ചെയ്യണമെന്ന് തോന്നിയ അവക്ക് ഇഷ്ടമില്ലെങ്കിലും ഞാൻ പിടിച്ച് ചെയ്യും. ഇവന് സാധുപുഷ്ടി കൂടിപ്പോയതാ കാരണം. അതിനെ തൊട്ട് കളിക്കാതടാ. എന്നാലേ നീ ഒരു കാര്യം അങ്ങ് ചെയ്യേ. ബലാത്കാരമായി അവളെ സംബന്ധിച്ചു. അതിന് മനസ്സ് സമ്മതിക്കണ്ടേ ആശാനെ? ധാതുപുഷ്ടി ആണെങ്കിലും മനസ്സ് ലോലമാണ്. അതി ലോലം. ഈ മനസ്സുണ്ടല്ലോ, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ക്ഷയം പിടിച്ച നല്ല കൂട് കെട്ടിയിരിക്കുക. എന്നാലും ഈ കൂട് നിറച്ച സ്നേഹമാണ്. ആരോട്? 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 കുറെ നാളാ കാർത്തികന്റെ പെങ്ങള് പുറകെ നടന്ന്. ഓ, അങ്ങനെ എത്രയോ പേരുടെ പുറകെ നടന്നിരിക്കുന്നു. കൂഴി വണ്ണം മീൻ കഴുകിയ വെള്ളമാണ് കിട്ടിയിട്ടുള്ളത്. പ്രേമത്തിന് വേണ്ടി ഓരോരുത്തരും മരിക്കുന്നു. പിന്നെയാണോ മീൻ കഴുകിയ വെള്ളവും പൂഴി മണ്ണും? ഇപ്പോ എന്റെ ഹൃദയം എത്തേണ്ട സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. മാധവി, മാധവി, മാധവി എന്ന് പറഞ്ഞ മാധവി തന്നെ. ആശാനെ, എന്നെ എങ്ങനെയെങ്കിലും അവളിലേക്കൊന്ന് എത്തിച്ചു തരണേ. നീ വിചാരിച്ച വല്ല വഴിയുണ്ടോ? ഈ ചെക്ക് ചാവാൻ നടക്കണം. ഞാൻ എന്തോ ചെയ്യാൻ? കയ്യും കാലും പിടിച്ചായിട്ട് മുമ്പിൽ കൊണ്ടുപോകണം ഇയാൾക്ക് സംബന്ധം ചെയ്യാൻ. അവക്കിപ്പോഴുള്ള കാർത്തികം വേണമെന്ന് തന്നെ. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അവളെ തന്ത അവളെ അരിഞ്ഞളെ. ഓ, പിന്നെ അവക്ക് ചൊനയുണ്ടെങ്കിൽ അവനും കൂടി സമ്മതമാണെങ്കിൽ രണ്ടുപേരോട് ഒന്നിച്ച് താമസമാക്കും. ആരോ എന്തോ ചെയ്യാനാ. സമുദായത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവൻ സമുദായത്തിൽ നിന്ന് ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ടൊന്നും ഇവിടെ താമസിപ്പിച്ച നമ്മൾ അതൊക്കെ നോക്കി നിൽക്കണോ? രണ്ടിനെയും കരയിന്ന് അടിച്ചോടിച്ച് പുരയ്ക്ക് തീങ്ങി കൊളുത്തിങ്ങ. ആറത്തോണൊരു ക്രിസ്ത്യാനി ചെറുക്കൻ ഒരു അരയത്തെയും കെട്ടി കരയിൽ സുഖമായിട്ട് ജീവിക്കുന്നു. നിങ്ങൾ ഈ വാലൊക്കെ അടിച്ചിട്ടേ അവന് ഒരു പൂടെങ്കിലും പറിച്ചു, ഒരു പൂടെങ്കിലും. പിന്നെ ആണ് കാർത്തികനോട് നിങ്ങൾ ഉരസാൻ പോയിരിക്കുന്നു. ഏ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അവളോട് കളിച്ചാറുണ്ടല്ലോ, എല്ല് പിച്ചാത്തി പിടിക്കിട്ടില്ല. അമ്മുണ്ണി, നീ കണ്ടോ? ഓ, കണ്ടു, കൊറേ കണ്ടു, ഇവളും കണ്ടു. നിങ്ങൾ വല്ല പാവത്തങ്ങളെയും പിഴിഞ്ഞ് വല്ല ചായക്കോ കള്ളിനോ ഒറ്റ കാശുണ്ടാക്കി ഈ ആമ്പിളെടുത്ത് കളിക്കരുത് കേട്ടോ. ഇതെന്തോന്ന് നിങ്ങൾ ഒരു പുതുമായി ചോദിക്കുന്നത്? ആ, പുതുമ തന്നെയാ കേട്ടോ. മേലാലും ഇവിടെ കള്ളുകുടിയും കപ്പുകുടിങ്ങളും ഒന്നും വേണ്ട. ആ, എന്നെ പരിപാടി മറ്റവനായി കേട്ടോ. ഞാൻ പല പ്രാവശ്യമായിട്ട് പറയാമെന്ന് ആളുകൾ എന്തൊക്കെയാ പറയണമെന്ന് അറിയാം? എന്താണ് പറയുന്നത്? എന്താണെന്ന് നിന്ന് അറിയണല്ലോ. ഇനി ഞാൻ പറഞ്ഞാലും നിങ്ങൾ എന്തോ തുറച്ചു നോക്കുന്നേ. അമ്മുണ്ണി, നിനക്ക് എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? ഞാൻ പറയണോ?
താൻ ഷാഫിയിൽ എന്തോ പറഞ്ഞു? താൻ എന്റെ പെണ്ണിനെ വെച്ചോണ്ടിരിക്കുന്നോ? ഇതെല്ലാം നിന്റെ കുറ്റമാ. ഇവമാരെല്ലാം വിളിച്ചിരുത്തി ചീട്ട് കളിപ്പിച്ചും കള്ളു പിടിപ്പിച്ചും പഠിപ്പിച്ചു പോയി. ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടിരുന്ന മീൻ വിത്ത് ഇവമാർക്ക് കപ്പ ഒഴുകി കൊടുത്തു കേട്ടോ. ഞാൻ നിന്നെ കുറ്റൊരു തല്ല് തന്നാറുണ്ടല്ലോ. ആ പിന്നെ തല്ലും തല്ലേം തൊടുക്കും. സാധനമില്ല കാളിക്കുട്ടി, നീ വീഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മുണ്ണി ഇത്രയും വേണ്ടായിരുന്നു, നീ ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. സാരമില്ല കാളിക്കുട്ടി, ഇതൊക്കെ എന്റെ കുറ്റമാണ്. നീ ഒരു മണ്ടി, ഞാൻ നേരത്തെ അതിനെ പറ്റി നോക്കേണ്ടതായിരുന്നു. അസേനെ, ക്ഷീണം ചോദിക്കാൻ ധാതുപുഷ്ടി വേണം. പോടാ ഏരപ്പ, അവന്റെ ഒരു ധാതുപുഷ്ടി. മഴയിപ്പോ പോകൂല്ലേ? നിന്റെ വമ്പത്തരവും പൂക്കത്തരവും ഒന്നും ഇപ്പൊ വേണ്ട, അത് വയറ്റിലുള്ള പെണ്ണാണ്. സാരില്ല ചേട്ടാ, ഞങ്ങൾ ഇതുവരെ ഉറങ്ങായിരുന്നു. നിന്നോട് ചോദിച്ചില്ല, രണ്ടും തലയിൽ മുണ്ടെടുത്തിട്ടുണ്ട് വാ. ഇന്നിവിടെ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിനൊക്കെ ഇത്രയ്ക്ക് മഴയുടെ കേൾക്കണുണ്ടോ? അതോ രണ്ടിനെ ഞാൻ വലിച്ചയച്ചുകൊണ്ട് പോണോ? എന്താ ചേട്ടൻ ഉറങ്ങിക്കാണൂല? ആര് പറഞ്ഞു? കൂർക്കം മരിച്ച് അനങ്ങാതെ കിടന്ന് ഉറങ്ങുന്നു. ചേട്ടത്തി സങ്കടപ്പെടാതിരി, എന്റെ അച്ഛനും അമ്മയും സമ്മതിക്കുന്നേ ഇല്ല. അവര് വേറെ കല്യാണ ആലോചനകളൊക്കെ കൊണ്ടുവരുന്നു. മാനമായിട്ട് കാര്യങ്ങൾ നടത്തണമെന്ന് കരുതിയിട്ടാണ് ചേട്ടൻ കാത്തിരിക്കുന്നത്. വീട്ടുകാരെ പിണക്കി കല്യാണം നടത്തിയാൽ എല്ലാവർക്കും കുറവല്ലേ? കാർത്തിയേട്ടൻ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല, ഞാൻ കടലിൽ ചാടി ചത്തേളെ. ചേട്ടത്തി വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയാതെ
ഇന്ന് ചേട്ടൻ വരുമ്പോ വേണ്ട പോലെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നോർത്തി വെക്കാം. ഒന്ന് ധൈര്യമായി. അമ്മു, നീ ഭാഗ്യവതിയാണ്. നീ വിചാരിച്ച കാര്യങ്ങൾ നടത്താനും കാണാനും നിനക്ക് നല്ലൊരു ചേട്ടനുണ്ട്. എനിക്കാരുമില്ല. അവിടെ മണ്ണല്ലേ, വെള്ളമാണ്. അതെനിക്കറിയാം, ഞാൻ പഴയ അമ്മുണ്ണിയല്ല. ആ, താൻ ഞങ്ങളിവിടെ വന്നാലേ സമുദായത്തിൽ നിന്ന് പുറത്താക്കും. അതിനു മുമ്പേ സമുദായം എന്നെ പുറത്താക്കി. എനിക്ക് സമുദായമില്ല. അത് ശരി. അപ്പൊ തനിക്ക് കടലിൽ പോകാൻ പേടിയില്ലേ? എനിക്കറിയാം, കടലിൽ എന്നെ പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഇതുവരെ കടലിൽ ഇറങ്ങായിരുന്നത്. ഇപ്പൊ നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. എന്തോ ക്രിസ്ത്യാനിയ, നിങ്ങൾ ചെയ്തെന്ന ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഇല്ലെങ്കിൽ ഞാനും ഇവരും കൂടി പേരെടുക്കേണ്ടി വന്നെ. ഞാനും. നീ ഇവിടെ വന്നൊരു കരക്കാരറിഞ്ഞ നിന്നെ ഹിന്ദുവും ക്രിസ്ത്യാനിയും അല്ലാതാക്കും. അപ്പൊ നിങ്ങളോ? നിങ്ങളെയും സമുദായത്തിൽ നിന്ന് പുറത്താക്കും. എന്നാ വലിയ ഉപകാരമായി. അതണ്ട, ഞങ്ങൾക്കൊരു അമ്മയെ കിട്ടും. ശരിയാ മക്കളെ, എനിക്ക് ഈ കരയില് കുട്ടൊരു ഒടയോരും ആരുമില്ല. എനിക്കിപ്പം മൂന്ന് മക്കളുണ്ട്. ഞാൻ അമ്മയായി. മോളിപ്പം പെറ്റില്ലയോ, അമ്മുമ്മയായി. കൊച്ചാണ പെണ്ണോ? പണു നീരനോ നോക്കിയത്. നീ വന്നിരിക്കുന്ന ആരാ നോക്ക, നിന്റെ അമ്മായി വന്നിരിക്കുന്ന കണ്ടോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ഇവിടെ വരരുതെന്ന്. അടുത്തു തന്നെ മേലാൽ ഇങ്ങനെ കണ്ടുപോകരുത് കേട്ടോ. അടുക്കളയും വീട്ടിലേക്ക്. അപ്പം പറഞ്ഞതുപോലൊക്കെ ചെയ്യാം. എനിക്കേ ഉള്ളൂ, എങ്ങനെ ഇത്ര സുന്ദരമായ ഒരു കല്യാണം ഈ കരയിൽ ഇതിനു മുൻപ് ആരും കണ്ടു കാണരുത്. എല്ലാം കടലമ്മ അനുഗ്രഹിച്ച് ചെയ്തു തരട്ടെ. ഞാൻ ഇറങ്ങാം. കരക്കാര് കൂടി നിശ്ചയിച്ചതാണ്. എന്റെ അഭിപ്രായം എന്തു തന്നെ ആയാലും കരക്കാര് കൂടി മറ്റൊരു തീരുമാനം എടുക്കുന്നത് വരെ
സമുദായത്തിൽ നിന്ന് പുറത്താക്കിയവനെ ഇവിടെ വിളിച്ച് കയറ്റിയതും അവനുമായി ഇക്കാര്യത്തെ പറ്റി സംസാരിക്കുവാൻ തുറയിലച്ഛൻ എന്നെ വിളിപ്പിച്ച കാര്യമാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തൊക്കെയായാലും നമ്മളൊക്കെ മനുഷ്യരല്ലേ. ഞാൻ പോകുന്നു. ചെല്ലപ്പാ, മാധവിയെ വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ചാൽ അവൾ പാവമാണ്. ആ കൊച്ചുകോവിനെ കെട്ടിക്കൊടുത്ത് അവളുടെ ജീവിതം നശിപ്പിക്കരുത്. കൊള്ളാവുന്ന ഒരു തന്നെ കിട്ടാത്തതിന് കാരണം നീയാണ് മഹാഭാഗി. നൂറുകണക്കിന് അവൾക്ക് ആലോചനകൾ വന്നതാണ്. അവളും നിന്റെ വെപ്പാട്ടിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും തിരിച്ചുപോയി. എന്റെ കുടുംബം നശിപ്പിച്ചിട്ട് എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. അയ്യോ വൈദ്യേ, ഓടി വരണേ, എന്റെ വയറിപ്പ് പൊട്ടും. അയ്യോ എന്റെ വയറേ. അയ്യോ വൈദ്യൻ എവിടെ? ഉണ്ടല്ലോ, പക്ഷെ വെറും വൈദ്യമല്ല, അല്പം അലോപ്പതിയും കൂടി മിക്സ് ചെയ്തിട്ടാണ്. അയ്യോ നീയോ, നിന്റെ അലവലാലി പൊതിയൊന്നും വേണ്ട. വൈദ്യനെ വിളിച്ചോണ്ട, എന്റെ വയറിപ്പ് പൊട്ടും. നെവർ മൈൻഡ്. ഓസ്ട്രേലിയയിലെ ഒരു പുരുഷന് ഗർഭമുണ്ടായ വാർത്ത പത്രത്തിൽ വന്നു. ഇത് രണ്ടാമത്തേതാണ്. വെരി ഇത്ര അനാവശ്യം പറയരുത്. എനിക്ക് വയ്യാതിരിക്കാൻ ഇതിന്റെ കൈ മറ്റേ കൂടി ഞാൻ കുടിച്ചു. ടേക്ക് ഇറ്റ് ഈസി. എടാ പൊന്നു കഴിവറി, വൈദ്യനെ വിളിച്ചോണ്ട് വാടാ. എനിക്ക് വയ്യായേ. ഞാൻ ഏറ്റുന്നേ. വേണ്ട, വൈദ്യനെ വിളിച്ചോണ്ട് വാ. ആ അച്ഛൻ പുറത്തു പോയിരിക്കുകയാണ്, കൊറേ കഴിഞ്ഞിട്ടേ വരും. അയ്യോ ചതിച്ചാടാ, തീ തൊണ്ടാ, പോ പറിപ്പോ, പറിപ്പോ. എടാ കൊച്ചനെ, നിനക്ക് വല്ലതും അറിയാമോടാ? ഞാൻ ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. തന്നോടാ. ആ വേണ്ടെങ്കി വേണ്ട. അയ്യോ വൈദ്യം വരുന്നവരെ കാത്തിരുന്നാല് എന്റെ വയറ് രണ്ടായിട്ട് പൊളന്നു പോകടാ. വലിയ ദോഷമൊന്നും ഇല്ലെങ്കിൽ നീ തന്നെ എന്തെങ്കിലും ചെയ്യ. തട്ടിക്കളയരുത്, ഞാൻ ഒരു പരോപകാരിയ. ഈ നാട്ടിനാണ് നഷ്ടം. ഞാൻ ഏറ്റു ഒറ്റ സിസേറിയം. നോ കത്തി, നോ ഓപ്പറേഷൻ. കൊച്ചു വെളി അനാവശ്യം പറയുന്നത് കേട്ടോ. ഇത് ഗുണ്മന, എനിക്കിത് ഇടക്കിടക്ക് വരാറുള്ളത്. എന്റെ ദൈവമേ, വയറ് മുൻവശത്തോ പിൻവശത്തോ? അയ്യോ ഗുളിക അരിഷ്ടം, ദാറ്റ് ഈസ് ഓൾ. നോ ഗുളിക അരിഷ്ടം ആൻഡ് ലേഹ്യം. അത്യാധുനിക ചികിത്സ കിടക്കണം ഇപ്പോൾ. ഓൾ ഗ്യാസ് ഔട്ട്. ഈ ട്യൂബ് വഴി. അയ്യോ വയറേ. അയ്യോ ഓ ഗ്യാസ് കണ്ടമാനമുണ്ട്. ആയിട്ടെ ഇപ്പൊ ആശ്വാസം തോന്നുന്നുണ്ടോ? ഞാൻ അകത്തുള്ള ഗ്യാസ് പൊക്കൾ വഴി വലിച്ച് പുറത്തേക്ക് വിടുകയാണ്. അത്യന്താധുനിക ചികിത്സ. യാതൊരു ആശ്വാസവും തോന്നുന്നില്ല. താൻ ഈ പിള്ളരുകളി കളഞ്ഞിട്ട് വല്ല അരിഷ്ടമോ ഗുളിയോ ഒക്കെ എടുത്ത് താടോ. പിള്ളരുകളിയോ? അപ്പൊ ഞാൻ പുറത്തു വിട്ട ഗ്യാസ് വലിച്ച് അകത്തേക്ക്. അയ്യോ എന്റെ വയറ് പൊട്ടും. എങ്ങനെ എന്താണ് എന്റെ വൈദ്യശാലി വൃത്തിയോടൊക്കെ കാണിക്കുന്നത്? വൈദ്യനെ, ഈ ചെറുക്കിന് വല്ല കാര്യമുണ്ടോ? എന്നെ ഇവിടെ പിടിച്ചിരുത്തി ഊതി വീർപ്പിച്ചിട്ട് ഇത് ഗ്യാസ് ഔട്ട്, ഗ്യാസിൽ ഗുമ്മൻ. അയ്യോ എന്റെ വയറ് പൊട്ടുവേ. മുന്നേ മരുന്നിന്റെ കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ മരുന്നിന്റെ കാശ് തരണോ വൈദ്യന്? ഈ കര മുഴുവൻ കാത്തു സൂക്ഷിക്കുന്ന ഞാൻ കണ്ടോന്ന് ചോറും കാലേ വയറൂർ പലവും വരും. കള്ളച്ചോറും കാലേ ദഹിക്കുകയാണ്. കള്ളച്ചോറിൽ നിന്ന് താനാ രോഗം മാറാത്ത മരുന്ന് വാങ്ങിച്ചു കൊടുത്ത് നാട്ടുകാരെ പറ്റിക്കുന്നു. ഗുന്നം പോയടാ, ഇനി നിന്റെ ഒന്ന് സഹായം വേണം. ആ ഇല്ല, ഇതും കൂടി കൊടു. ആ നിനക്ക് തന്നെയാണ് അത് ആവശ്യം, കൊണ്ടുപോകും.
കടപ്പുറത്തെ വെളുത്ത മണല് ചോര കൊണ്ട് ചുവക്കണം. കരക്കാര് മുഴുവൻ എതിർത്തിട്ടും ഞാനും ഇവിടെ സുഖമായി ജീവിക്കുന്നില്ലേ? പൊങ്ങിയ പത്തികളെല്ലാം താണില്ലേ? മാധവിയുടെ ആങ്ങള കാർത്തികേയനല്ല, ചെല്ലപ്പനാണ്. അവളുടെ അച്ഛൻ മരിച്ചിട്ടുമില്ല, മറ്റ് ബന്ധുക്കളാരും ഇല്ലാതെയുമല്ല. ആങ്ങളെയും തന്തയും ഉണ്ടെങ്കിൽ സ്നേഹിക്കാനും കിട്ടാനും പാടില്ലെന്നാ? ആകാം, ആരും അറിയാതെ അവളെയും വിളിച്ചുകൊണ്ട് നാടുവിടും. എങ്ങോട്ട് പോകാൻ? നിങ്ങളെയൊക്കെ കാണാതെ ഞാൻ എങ്ങനെ കഴിയും? ഞങ്ങളും വരാം. പറയാൻ എളുപ്പം, ഈ കര വിട്ടാലും മറ്റെങ്ങോട്ടെങ്കിലും പോണ്ടേ? മനുഷ്യനില്ലാത്തടത്ത് പോകാൻ പറ്റുമോ? പാവം, ആ അലവിലാതെ കെട്ടിനാലും ഭേദം, കടലിൽ ചാടി ചാടുന്നതാ. പവൻ എന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് ഞാൻ കടലിൽ ചാടി മരിക്കുമോ? നീ കടലിൽ ചാടി ചാവില്ലേ? ഇതുപോലെ നിന്റെ പ്രണയം പണ്ട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ അഭിപ്രായം ഒന്നും ആവശ്യമില്ല. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയാം. മനസ്സിലായി? കണ്ട അലവനാദികളുടെ പേരും പറഞ്ഞ് ഉറങ്ങട്ടല്ലേ. കൊള്ളാവുന്നവരാരും വരാത്തത് പെമ്പിള്ളരായാലും അടങ്ങി ഒതുങ്ങിയിരിക്കണം. നീ അനുഭവിച്ചു. വയ്യമ്മേ, എനിക്ക് വയ്യമ്മേ, എനിക്ക് ഈ കല്യാണം വേണ്ട അമ്മേ. അമ്മേ, ഞാൻ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞോളാം അമ്മേ. അങ്ങനെ പറഞ്ഞാ പറ്റൂല്ല. പെമ്പിള്ളരായ വേണ്ട സമയത്ത് വേണ്ടതൊക്കെ വേണം. മാധവി എവിടെ? ഇനി കല്യാണത്തിന് ഇങ്ങോട്ട് വന്നാ മതി. അപ്പൊ അതുവരെ ഇങ്ങോട്ട് വരണ്ട. വരണ്ടേ? വേണ്ട. ഓ, അപ്പൊ അളിയൻ ഇത് മാധവിക്കൊന്ന് കൊടുത്തേച്ചാ മതി. അതും വേണ്ട. അയ്യോ അളിയ, മാധവിക്ക് വല്ല വിഷമവും തോന്നില്ലേ? ഒരു വിഷമവും തോന്നില്ല. ഇല്ലേ? ഇല്ല. അപ്പൊ എന്നാ ഞാൻ വരട്ടോ? ഞാൻ പോകുന്നേ. പോട്ടെ. ശരി.
കരയാതെ വേണ്ടി. നിന്നെ ആരെങ്കിലും കിട്ടണമെങ്കിൽ അത് ഈ കാർത്തികനായിരുന്നു. അതിനുവേണ്ടി നാട് വിടേണ്ടി വന്ന നാട് വിടും, ജീവൻ കളയേണ്ടി വന്ന ജീവൻ കളയും. സത്യമാണോ? അത് മതി, എനിക്ക് ഇത്രയും കേട്ടാ മതി. കോഴി കൂവാറ നീ കുടിലേക്കില്ലേ? മനസ്സിലാകുന്നത് ഈ പെണ്ണും കാർത്തികനുമാണെന്ന്. ആ ഞാനും കണ്ട്. ഉച്ചയുമ്പോണ്ടാക്കി എല്ലാവരും തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോകും. പറയും, ഞങ്ങൾ കണ്ടതും ആ കാർത്തികേയൻ ഓടി വന്ന് ഞങ്ങളെ ആക്രമിച്ചു. ഞങ്ങൾ അത് തടുക്കാനേ ശ്രമിച്ചുള്ളൂ സാർ. ഒടുവിൽ അയാൾ കത്തിയെടുത്ത് കുത്തി. അയ്യോ, അല്ല അല്ല, എന്നെ കുറച്ച് പിടിച്ചുകൊണ്ട് പോയപ്പോ എന്റെ വിളി കേട്ടവനെ കാർത്തിയേട്ടൻ വന്നത്. അയാൾ കാർത്തിയേട്ടനെ കുത്താൻ പോയപ്പോ ആ കത്തി പിടിച്ചു വാങ്ങിച്ചാണ് കാർത്തിയേട്ടൻ അയാളെ കുത്തിയത്. കാർത്തിയേട്ടൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇവരെന്നെ വീട്ടിൽ കിടന്നു
അവിടെ നാളെ പൂക്കെടുത്തും പോയത്? അല്ല അല്ല, ഞാൻ വീട്ടിലോട്ട് പോകുമ്പോഴാണ് എന്നെ കയറി പിടിച്ചത്. വീട്ടിലേക്ക് പോകുമ്പോഴോ? ഈ അർദ്ധരാത്രി തനിച്ച് നീ എവിടെ പോയിട്ട് വരികയായിരുന്നു? എനിക്കും കിടപ്പാടം ഇല്ല, ഇല്ലെങ്കിൽ നിന്നെ കൂടെ താമസിപ്പിച്ചാണ്. എന്ത് ചെയ്യാനാ മോളെ? ഞാൻ അന്നേ പറഞ്ഞില്ലേ വരുന്നതൊക്കെ സഹിക്കണം. മാധവരുത്തി എവിടെ പോകുന്നു? എവിടെ പോവാനാ? മാധവരുത്തി വരും, ഞങ്ങളുടെ കൂടെ താമസിക്കാം. ഞാൻ വരുന്നില്ല, ഞാൻ വന്നാൽ നിങ്ങൾക്കും കൂടി ഉപദ്രവം. അതൊന്നുമില്ല മോളെ, നീയും അവളും ഒരുപോലെ. നീ അവിടെ ചെല്ലു, വരും മാധവരുത്തി. മാധവിക്ക് അവിടെ താമസിക്കുന്നതാണ് അവകാശം. ഈ പറയുന്നത് ആ തമ്പാടിക്ക് എന്തോ ആകാം. കുട്ടിയാശാനെ, ആ മാധവിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറക്കണം. അവള് ഇറങ്ങുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വരല്ല. എല്ലാരും കൂടെ ആ പെമ്പത്തിനെ കൊല്ലേ ഉള്ളൂ. എന്താ മകളെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? ഇല്ല.
എനിക്ക് എന്ത് ശിക്ഷ എന്നാലും വേണ്ടില്ല. കുടുംബം നശിപ്പിച്ച ഇവളെ എന്റെ വീട്ടിൽ ഞാൻ കയറ്റിയല്ല. അവൾ എന്ത് തെറ്റ് ചെയ്താലും അവൾ നിങ്ങളുടെ മകളല്ലേ? അല്ല, എന്റെ മകളല്ല, അവളുടെ അച്ഛൻ തന്നെ. കല്യാണം ഉറപ്പിച്ച ചെറുക്കൻ കല്യാണത്തിന് തയ്യാറായി ഇരിക്കുമ്പോൾ പിന്നെ ഈ പ്രശ്നമേ ഇല്ലല്ലോ. അവന്റെ ഉടനെ അയച്ചേരെ. സമുദായത്തിൽ നിന്ന് പുറന്തള്ളിയവന്റെ കൂടെ രാത്രി താമസിച്ച ഒരു പെണ്ണിനെ എന്റെ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കണല്ലോ. നടക്കും കുറെ. അയ്യോ എന്റെ കുഞ്ഞ, മണ്ടത്തരമായി കാണിച്ച് പോലീസ് റോന്തി ചുറ്റുകയാണ്. മോന്റെ കാര്യം പറഞ്ഞപ്പോ മനസ്സ് സമ്മതിച്ചില്ല. എവിടെ ഈശ്വര എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. തുടണ്ട ഉണര്. വൈദ്യൻ എന്ത് പറഞ്ഞു? പേടിക്കാനില്ലെന്ന് പറഞ്ഞു. ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് വിധിയൻ എന്താവുന്നു എവിടെ ചെന്നെത്തുമെന്നു ഒരു പിടിയില്ല. ഞാനും കൂടെ വരട്ടെ. സംസാരിക്കരുത്, കുഞ്ഞിന് അസുഖം കൂടുതലാ. ഇന്ന് കിണറ്റിൽ വീണതല്ലേ, വെറുതെ വിട്ടേക്കാം. പക്ഷേ എന്നെങ്കിലും എവിടെ വെച്ചെങ്കിലും അവനെ ഞങ്ങൾ എടുക്കും. പള്ളി നിയമങ്ങൾക്ക് വിരുദ്ധമായി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല മോനെ. അച്ഛോ ഐ എം വെരി സോറി. Thank you.
ഹിന്ദുക്കൾ അടക്കം ചെയ്യേണ്ട ശ്മശാനമാണ്. ക്രിസ്ത്യാനികളെ ഇവിടെ അടക്കം ചെയ്യില്ല. ഇത് ഞങ്ങളുടെ വീട്ടു പറമ്പാണ്. ഞങ്ങളുടെ വീട്ടു പറമ്പാണ്. എന്നാൽ അങ്ങനെ തന്നെ തടുക്കാമെന്നുള്ള തടുക്കണം. എന്റെ അടുത്ത് വന്നാൽ ഈ മമ്മട്ടി കൊള്ളു മണ്ണായിരിക്കില്ല. ഞാൻ പോവാണ്. ഈ കരയിൽ ഇതുവരെ ആരും ശവം വിളിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞില്ല. ഇട്ടാൽ ഒരു ശവം തന്നെ ചായിരിക്കുകയുമില്ല. എന്നാൽ അതൊന്ന് കാണണമല്ലോ. ഞങ്ങളെ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളെടുക്കും. നിങ്ങളാണ് ചോദിക്കാൻ. എന്റെ കുഞ്ഞിനെ ചൊല്ലി ഈ കരയിൽ വഴക്ക് വേണ്ട. ഈ കരയുടെ നിയമങ്ങളെ തെറ്റിക്കുകയും വേണ്ട. ഒരു പിഞ്ചു കുഞ്ഞിന്റെ ശവം മറവു ചെയ്യാൻ കരയിലെ നിയമങ്ങളും മനുഷ്യരും സമ്മതിച്ചില്ലെങ്കിൽ എനിക്കെന്റെ കടലമ്മയാണ്. വലിയ മനസ്സുള്ള കടലമ്മ. നീ വരണ്ട. അവളെ സമാധാനിപ്പിക്കാൻ ആരെങ്കിലും വേണം. നീ പൊയ്ക്കൂ. വേണ്ടതൊക്കെ രണ്ട് വാക്ക് പറഞ്ഞോട്ടെ സാർ. ശരി. കാർത്തികേയ, നീ ഈ കരക്കാരുടെ കണ്ണു തുറപ്പിച്ചു. കടലമ്മ രക്ഷിക്കും. പോയിട്ട് വേഗം വരണേ. കാത്തിരിക്കും. ഈ കരക്കാരോട് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റേക്കും എനിക്ക് മാപ്പ് തരണം.